ആരായി ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ, ബഹുമാനരും ആദരണീയരുമായ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ, ജമാഅത്ത് ഭാരവാഹികളെ, പ്രിയ പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അച്യുതാരനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഔദാര്യമായി അല്ലാഹു നൽകുന്ന സ്വർഗം, അവിടെ അല്ലാഹുവിന്റെ ലിക്കായിനെ കണ്ട് ആനന്ദിച്ച് ഒരുമിച്ചു കൂടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒളയം മഖാം ഉറൂസിന്റെ ആറാം ദിവസമാണിന്ന്. ഏതാണ്ട് 18 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന 18 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയാണ് സംഘാടകർ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല, സമയം വളരെയേറെ വൈകിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞത് ഇന്നലെ വഴലുകടഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ ഏതാണ്ട് 12:30 മണിയായി. കഴിഞ്ഞു പോയ ദിവസങ്ങളിലും ഏതാണ്ട് മതപ്രഭാഷണം തുടങ്ങുന്നത് 9:30 മണിക്കാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. 9:30 വഴലു തുടങ്ങുകയും 12:30 അവസാനിക്കുകയും 2 മണിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്യുന്ന നിങ്ങളുടെ സുബഹി നമസ്കാരത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുകയും അനുധാവനം ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ ഔലിയാക്കളുടെ സ്മരണയുടെ ഭാഗമായി ഉറൂസ് സംഘടിപ്പിക്കുകയും അവരോടുള്ള സ്നേഹവും മഹബത്തും ഇത്താഴത്തും ഒക്കെ പറയുകയും ചെയ്യുന്ന നമ്മൾ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന വഴികളെ നമ്മുടെ വഴികളായി സ്വീകരിച്ചില്ലെങ്കിൽ 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉറൂസിന്റെ ആഘോഷ പരിപാടികൾ ആഖിറത്തിൽ എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇത് പറയാതെ പോയാൽ നാളെ പടച്ചതമ്പുരാൻ എന്നോട് ചോദിക്കുമെന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കേൾക്കുന്നവർക്ക് അനിഷ്ടകരമാവാം, അപ്രിയകരമാകാം, സുഖകരമാവില്ല, അതൊന്നും പരിഗണിക്കാതെ ഞാൻ എന്റെ കടമ പറയുകയാണ്. നേരത്തെ വഴലു തുടങ്ങുകയും നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറയുന്ന ആളും കേൾക്കുന്ന ആളും സഹായകരമായ രീതിയിൽ ഇനിയെങ്കിലും ഈ വഴലിന്റെ സമയത്തെ ക്രമീകരിക്കണമെന്ന് ഉറൂസിന്റെ കമ്മിറ്റി ഭാരവാഹികളോടും കേൾക്കാനെത്തുന്ന നിങ്ങളോടും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ 6 ദിവസമായി, 18 ദിവസം സ്ഥിരമായി 12 മണിക്ക് ശേഷം ഉറങ്ങുന്ന ഒരാൾ കൃത്യമായി സുബഹിയുടെ ജമാഅത്ത് നിർവഹിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ? കൃത്യമായി സുബഹിയുടെ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾ ഈ വഴല് കാരണത്താൽ, ഉറൂസ് കാരണത്താൽ ജമാഅത്തിനെ ഉപേക്ഷിക്കും, വീട്ടിലെ തന്നെ എങ്ങനെയെങ്കിലും നിസ്കരിക്കും, വല്ല വിധേനയും എടുത്ത് തന്നെ നിസ്കരിക്കുന്ന ആൾ തൽക്കാലം 18 ദിവസത്തേക്ക് സുബഹി വേണ്ടെന്ന് തീരുമാനിക്കും. അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ചെയ്താലും ദീനിയായ അടിത്തറ, അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ഉറൂസ് നടത്താൻ ഒരു യോഗം കൂടുമ്പോ ആദ്യം ചെയ്യേണ്ടത് പള്ളിക്കലെ കാളിയുടെ അടുക്കൽ പോയിട്ട് എവിടെയൊക്കെ ബോക്സ് വെക്കണം, എവിടെയൊക്കെ ലൈറ്റ് വെക്കണം, എവിടെയൊക്കെ ട്യൂബ് വെക്കണം, എവിടെയൊക്കെ കവാടം വെക്കണം എന്നല്ല, എല്ലാവരുടെയും ഇബാദത്തുകൾക്ക് കോട്ടം തരാത്ത രീതിയിൽ
നമ്മുടെ ഉറൂസ് എങ്ങനെ നടത്തണം, എത്ര മണിക്ക് വാള് തുടങ്ങണം, ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് എത്രത്തോളം വസ്ത്രവിധാനത്തിൽ നിഷ്കർഷയുണ്ടാവണം എന്നൊക്കെ ദീനിയായ കാര്യത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച നടത്തേണ്ടത്. രണ്ടാമതാണ് ബാക്കിയുള്ള ബാഹ്യമായ സാഹചര്യങ്ങളെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ചിലരൊക്കെ നോക്കണം കണ്ടിട്ട് എന്തോ ഒരു എതിർപ്പുള്ളത് പോലെ ഒന്ന് ഞാൻ പറയണ കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഞാൻ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചുക്കും എനിക്കില്ല. ദീർഘകാലം അഹ്ലു സുന്നത്തുൽ ജമാഇക്ക് ദീർഘകാല നേതൃത്വം നൽകിയ വന്ധ്യവയോഗിതനായ പണ്ഡിത പടു ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അതുകൊണ്ട് കറക്റ്റ് ഇശാ നമസ്കാരം കഴിഞ്ഞ് 8:30 മണിക്കെങ്കിലും വാള് തുടങ്ങുക. അതിന് ശ്രോതാക്കളായ നിങ്ങൾ നേരത്തെ എത്തണം, ഭാരവാഹികൾ നേരത്തെ തുടങ്ങണം. കറക്റ്റ് 10:30 മണിക്ക് അവസാനിപ്പിച്ച് 2 മണിക്കൂർ വാള് പറഞ്ഞാൽ മതി. ദുആ ചെയ്ത് 11 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തണം. ഈ ഉറൂസ് കാരണത്താൽ നമ്മുടെ ഇബാദത്തിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് റജബ് വരികയാണ്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിനെ പറയുവാനും ഖൈറായ വഴിയിലൂടെ നടക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടെ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രസക്തമാണത്. ലോകത്തിലെ ഏറ്റവും വലിയ ആധികാരിക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുകയും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനോ അതിന്റെ മുന്നോട്ടുള്ള പുരോഗമനത്തിനോ ഒരു തരിമ്പ് പോലും പ്രയോജനകരമല്ലാത്ത ഒരു സന്ദർശനം നടത്തി, വെറും ആയുധ കച്ചവടം മാത്രം നടത്തി, ലാഭത്തിന്റെ കണ്ണുകളും കണക്കുകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയാണ്. ഏതായാലും വളരെ മനോഹരം. ആ ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ആ രാജ്യത്തിലെ ഒരു ചേരി പ്രദേശത്തുള്ള പാവപ്പെട്ടവരായ നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട ചേരി പ്രദേശത്തെ സാധുക്കളെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കണ്ണുകളിൽ കാണാതിരിക്കാൻ ദീർഘമായ മതിൽ കെട്ടിത്തിരിക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ അസ്തിത്വമുള്ള ദരിദ്ര വിഭാഗത്തെ ഒരു മതിൽ കൊണ്ട് തിരിക്കുകയും ചെയ്തത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി എന്നത് വളരെയേറെ വളരെയേറെ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു ആനുകാലിക സംഭവമാണ്. പാവപ്പെട്ടവരെ കൺവെട്ടത്ത് നിന്ന് വെളിച്ചത്ത് നിന്ന് മാറ്റി നിർത്തുക, സായിപ്പിന് കാണാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പൗരന്മാരെ വേലികെട്ടി മറയ്ക്കുക, യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടി മഹാത്മാഗാന്ധി സായിപ്പിനെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി സായിപ്പിന് വേണ്ടി രാജ്യത്തിലെ പൗരന്മാരെ നാട്ടിൽ നിന്ന് ഓടിച്ചു. ഇതാണ് രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് തിരിച്ചറിയുക. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ അവർ മതിൽ കെട്ടിത്തിരിക്കപ്പെടേണ്ടവരാണോ? അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടവരാണോ? ആരുടെയും കണ്ണുകളിൽ പെടാതെ ഒരാളുടെ മുമ്പിൽ പോലും വരാൻ കഴിയാതെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട ജനവിഭാഗമാണോ? പാവങ്ങളായ സാധുക്കളായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാവ് പ്രകാരമാണ് ഭൂമിയിൽ ഒരാൾ പാവപ്പെട്ടവനായും പണക്കാരനായും ജനിക്കുക എന്നത് നമ്മുടെ ആരുടെയും സ്വാതന്ത്ര്യമല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇക്കാര്യത്തിലെ സമീപനം എന്താണ് എന്ന് നമുക്ക് വിശുദ്ധമായ ഖുർആനിലൂടെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ
പാവപ്പെട്ടവന് മതിലുകെട്ടി തിരിച്ചു എന്ന് നാം പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സുകളും പാവപ്പെട്ടവന് മതിലുകെട്ടി തിരിക്കാറുണ്ട്. അത് രാജ്യത്തിന്റെ ആഘോഷങ്ങളിൽ ഒരു രാഷ്ട്രത്തലവന് കാണാതെ മതിലുകെട്ടി തിരിക്കുമ്പോ നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളിൽ, നമ്മുടെ വീടുകളിലെ ചടങ്ങുകളിൽ എന്നു വേണ്ട നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേലികളും ഭിത്തികളും കെട്ടി നമ്മുടെ നാട്ടിലെ എത്രയോ സാധുക്കളെ നമ്മുടെ വീടുകളിലെ നിന്ന്, നമ്മുടെ സദസ്സുകളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താറുണ്ട്. സഹോദര, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് പിറക്കുമ്പോ അവന് സമ്പന്നനായി പിറക്കുന്നതും അവന് ദരിദ്രനായി പിറക്കുന്നതും അവന്റെ സ്വാതന്ത്ര്യമല്ലല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്താവണം ഏതാവണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നഹു വഅഗ്നാ വഅഗ്നാ വഅന്നഹു വഅൽഹക വഅബ്ക. അല്ലാഹു പറയുകയാണ്, ആരാണ് അല്ലാഹു എന്നറിയുമോ? വഅന്നഹു നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ആരെന്നറിയോ? അവനാണ് നിങ്ങളെ ചിരിപ്പിച്ചവന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുക്കുകയും അവന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊടുക്കുകയും ചെയ്യുന്നത് അല്ലാഹുവാണല്ലോ. ബഹുമാനനായ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അവരുടെ സാന്നിധ്യം നമ്മുടെ ദുആഇന്റെ ഇജാബത്തിന്റെ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹനീയമായ സാന്നിധ്യത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ഓർമ്മിപ്പിക്കുകയാ, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നതാരാ? എപ്പോഴും അവന്റെ ഹൃദയത്തിനും അവന്റെ ജീവിതത്തിനും സന്തോഷം നൽകുന്ന, അവനെപ്പോഴും സദാ ചിരിപ്പിക്കുന്നവനാരാ? അവനാണ് ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നവന്. വേറൊരാൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കടങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതെല്ലാം നൽകുന്നനാരെന്നറിയോ? അവനാണ് നിങ്ങൾക്ക് സങ്കടം തന്നവന്, അവനാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ തന്നവന്. എല്ലാം ഏകനായ അല്ലാഹുവിന്റെ കലാഹും കദറുമാണ്. അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലയോ? അതോടൊപ്പം തന്നെ അവനാണ് നിങ്ങളെ സമ്പന്നനാക്കിയവന്. ഒരു വിഭാഗം ആളുകൾക്ക് സമ്പത്ത് കൊടുത്തതും സമ്പന്നനാക്കിയതും മുതലാളിയാക്കിയതും അല്ലാഹുവല്ലയോ? കാരണം ഒരാളെ ഏറ്റവും വലിയ ദരിദ്രനാക്കിയതും കട്ടപ്പാടുള്ളവനെ കടമുള്ളവനാക്കിയത് അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലേ? കാരണം ഖജനാവ് കൈകാര്യം ചെയ്യുന്നത് പടച്ച റബ്ബല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി ഖസായിനു സമാവാതി വൽ അർദ്. സഹോദര, ഖുർആനാണ് ഓതുന്നത്. വലില്ലാഹി ഖസായിനു സമാവാതി വൽ അർദ്, ആകാശഭൂമികളേക്കാൾ വിശാലമായ ഖജനാവിന്റെ ഉടമസ്ഥനാരാ? അവനാണ് ലില്ലാഹ്, അവനാണ് ഏകനായ അല്ലാഹ്, അവനാണ് ആകാശഭൂമികളെ നിറഞ്ഞു നിൽക്കുന്ന, ലോകത്താകമാനമുള്ള കോടാനുകോടി മനുഷ്യർക്ക് വീതിച്ചു കൊടുക്കുന്ന ഖജനാവിന്റെ ഉടമസ്ഥനാവകാശം. അത് സ്റ്റേറ്റ് ബാങ്കിന്റെ മേധാവിയുടെ കയ്യിലല്ല, അത് ഫെഡറൽ ബാങ്കിന്റെ കയ്യിലല്ല, അത് വേൾഡ് ബാങ്കിന്റെ കയ്യിലല്ല, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലല്ല. ലോകത്തുള്ള എല്ലാ ഖജനാവുകൾക്കും വീതിച്ചു കൊടുക്കുന്ന ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് ഖജനാവിനെ വീതിച്ചു കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുല്ലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ.
അവനാണ് ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപത്തെ കൊടുക്കുന്നത്, അവനാണ് കൊടുത്തവന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്നത്. കൊടുക്കാനും കഴിവുള്ള റബ്ബ്, തിരിച്ചെടുക്കാനും കഴിവുള്ള റബ്ബ്, ഇന്നത്തെ സമ്പന്നനെ നാളത്തെ ദരിദ്രനാക്കുന്ന റബ്ബ്, ഇന്നത്തെ ദരിദ്രനെ നാളത്തെ സമ്പന്നനാക്കുന്ന റബ്ബ്. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. രണ്ടു നാല് ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഈ ദുനിയാവിന്റെ ഐശ്വര്യങ്ങളോ പ്രതാപങ്ങളോ മേൽവിലാസങ്ങളോ അതൊന്നും സ്ഥിരമല്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ഇടയിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസത്തെ അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമ്പന്നന്റെ സുഖത്തിന് വേണ്ടി ദരിദ്രനെ അടിച്ചമർത്തുന്ന, അവന്റെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്ന ലോക പോലീസിന്റെ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വരുമ്പോ മതിൽ കെട്ടിയിട്ട് പാവപ്പെട്ട അഹമ്മദാബാദിലെ പാവപ്പെട്ട ചേരിയിൽ താമസിക്കുന്ന, മലമൂത്ര വിസർജനം ചെയ്യാൻ ടോയ്ലറ്റ് ഇല്ലാത്ത, ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ കിടക്കുന്ന, കുതിരകളുടെ കൂടെ കുതിരലായത്തിൽ കിടന്നിട്ട് ചാണകത്തിൽ ഗന്ധം കാരണത്താൽ ഉറങ്ങാൻ കഴിയാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിലൂടെ കൈയും നീട്ടി നടക്കുന്ന, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ചേരിയിൽ കിടക്കുന്ന ദരിദ്രന്മാരെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുമ്പോ, സഹോദരാ സഹോദരാ, ഇത് ഭരണാധികാരിക്ക് ചേർന്നതല്ല. നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാണ്, ആധുനിക ഭരണാധികാരികളുടെ ലോകത്ത് നിന്ന് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാണ്. 200,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക നഗരത്തിന്റെ അധിപനായിരുന്ന മദീനയുടെ പൂനിനാവ് നബി മുഹമ്മദ് മുസ്തഫ അധസ്ഥിതനെ ആത്മാവിലേക്ക് ചേർത്ത് പിടിച്ച ആനന്ദത്തിന്റെ പരിവേശമേ നബി മുഹമ്മദ് മുസ്തഫ. ആത്മീയ ലോകത്തിന്റെ അത്യുന്നതമായ സന്നിധാനത്തിലേക്ക് അനിയായി വൃന്ദത്തിന് പാത തെളിച്ചു കൊടുത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ മക്കയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന കാലഘട്ടം. ആധുനിക ലോകത്തിന്റെ ഭരണാധികാരികളെ കേട്ടുകൊള്ളുക, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ കാലുകുത്തിയ ദിവസം തന്നെ ഒരു ഭരണാധികാരിക്ക് തിരിച്ചു പോവാൻ 100 കോടി ചെലവാക്കുന്ന ആർഭാടത്തിന്റെ ലോകത്ത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് 1 മിനിറ്റത്തെ ചെലവ് 33 ലക്ഷം രൂപയാണത്രേ. F1 വിമാനവുമായി ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അതിൽ ആടിയുലഞ്ഞു നടക്കുന്ന സാമ്രാജ്യത്തിന്റെ ദാസ്യം പേറിയ ആധുനിക ലോകത്തിന്റെ പോലീസിന്റെ രാട്ടത്തലവന് ഇന്ത്യ രാജ്യം പരവതാനി വിരിച്ചു കൊടുക്കുമ്പോ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ മതില് കെട്ടിയിട്ട് അന്യരാജ്യത്തിന് വേണ്ടി അവരെ വേർതിരിച്ച് കാണിക്കുമ്പോ ഇതേ ആവശ്യവുമായിട്ടാണ് അറബ് ലോകത്തിന്റെ രാജാവിന്റെ മുമ്പിലേക്ക് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും കടന്നു വന്നത്. സഹോദരാ, മുത്തു റസൂലിനെ അറിയുമോ? ഇതേ ആവശ്യവുമായിട്ടാണ് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഓ മുഹമ്മദേ, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ കൂടെ അനുയായികളായിട്ട് നിന്റെ കൂടെ നടക്കുന്നൊരു പാവപ്പെട്ടവരായ ദരിദ്ര നാരായണന്മാരാണല്ലോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച, ഞങ്ങളുടെ അടുക്കളയിൽ അടിമവേലയും ദാസ്യവേലയും ചെയ്ത, ഞങ്ങളുടെ കുതിരകളുടെ ചാണകം മാറിക്കൊടുത്ത അധകൃതരായ പാവപ്പെട്ടവരാണ് നിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ട് സദാസമയത്ത് നിന്റെ കൂടെ നടക്കുന്നത്. അവര് നിന്റെ ഇടത്തും വലത്തും ഉണ്ടല്ലോ, അമ്മാറിനെ പോലെ, ബിലാലിനെ പോലെ, ഹുബൈബിനെ പോലെ, റളിയല്ലാഹു തആല അൻഹും മജ്മഈൻ. ആ പാവപ്പെട്ടവരുടെ കൂടെ വേദി പങ്കിടാൻ ഞങ്ങളുടെ സവർണ മേധാവിത്വ മനോഭാവം ഞങ്ങളെ അനുവദിക്കുന്നില്ല മുഹമ്മദ്.
ഞങ്ങളുടെ അടുക്കളയിലെ വേലക്കാരുടെ കൂടെ ഞങ്ങളുടെ കുതിരയെ തീറ്റുന്നവരുടെ കൂടെ ആയിരത്താണ്ടു വർഷമായി ഞങ്ങൾ അടിച്ചമർത്തി വെച്ച ഒരു സമൂഹത്തിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമായാൽ അവരെ ഞങ്ങളും ഒന്നിച്ചിരിക്കേണ്ടി വരില്ലേ? നിസ്കരിക്കാം പള്ളിയിൽ വന്നാൽ അവരെ ഒന്നിച്ചിരിക്കണ്ടേ? ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണല്ലോ. നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഈ വളയം ഉളയം ജുമാ മസ്ജിദിൽ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മുഅദ്ദിൻ സാഹിബ് ഇഖാമത്ത് കൊടുക്കാൻ മിമ്പറിന്റെ തൊട്ട് പുറകിൽ വരുമ്പോ സാക്ഷാൽ സൗദി അറേബ്യയുടെ രാജാവ് ഇവിടേക്ക് വന്നിട്ട് ഞാൻ സൗദിയുടെ രാജാവാണ്, രണ്ട് ഹറമുകളുടെയും ഖാദിമാണ്, ഖാദിമുൽ ഹറമൈനി ശരീഫൈ, ഇരു ഹറമുകൾക്ക് സേവനം ചെയ്യുന്ന എനിക്കാണ് ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൗദി രാജാവിന് വേണ്ടി വളയം പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ് മാറിക്കൊടുക്കണ്ടല്ലോ? ആ മുഅദ്ദിൻ അവിടെ തന്നെ നിൽക്കാമല്ലോ. അതുകൊണ്ടല്ലേ മലയാളത്തിന്റെ മഹാകവി ഇങ്ങനെ പാടിയത്, എത്രയോ ദൂരം വഴി മാറി നിൽക്കുമോ രേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്ര ചാരത്തണഞ്ഞിടാം, ഒട്ടും പേടിക്കണ്ട നമ്പുരാരേ. എത്രയോ ദൂരം വഴി മാറി നിൽക്കുമോ രേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്ര ചാരത്തണഞ്ഞിടാം, ഒട്ടും പേടിക്കണ്ട നമ്പുരാരേ. അയിത്തത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേര് ആയിരത്താണ്ട് വർഷമായി സവർണ മേധാവിത്വത്തിന്റെ കാലുകൾക്കിടയിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ അവർണനായ ഒരാൾ നാളെ പള്ളിയിലേക്ക് മുസ്ലിമായിട്ട് കടന്നു വന്നാൽ നിസ്കാരത്തിൽ ഇമാമിന്റെ തൊട്ടു പുറകിൽ ഒന്നാമത്തെ സഫിൽ അവന് നിൽക്കാമല്ലോ. അവന്റെ കറുപ്പ് പ്രശ്നമല്ല, അവന്റെ നിറം പ്രശ്നമല്ല, അവന്റെ വർണ്ണം പ്രശ്നമല്ല, അവന്റെ വർഗം പ്രശ്നമല്ല, അവന്റെ ഭാഷ പ്രശ്നമല്ല, അവന്റെ ആകൃതിയോ അവന്റെ വികൃതിയോ പ്രശ്നമല്ല. ഇതാണ് ഇസ്ലാമിന്റെ സമഭാവന. ഇത് കണ്ടിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. മുഹമ്മദേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുമായി വേദി പങ്കിടാൻ കഴിയില്ല. ആ സമയത്ത് ഈ പാവപ്പെട്ടവരെ നിന്റെ അടുക്കൽ നിന്ന് നീ മാറ്റി നിർത്തിയാൽ, ഒരു വാക്കിൽ പറഞ്ഞാൽ മതിൽ കെട്ടിയിട്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്നവരെ അകലെ നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് മക്ക ഖുറൈശികളായ തറവാടികളായ സവർണന്മാരായ ആളുകൾ ഹബീബായ നബി തങ്ങളോട് ആവശ്യം പറഞ്ഞപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിൽ നിന്ന് ചേരിയിലെ പാവപ്പെട്ടവനെ മതില് കെട്ടി വേദിരിച്ചതുപോലെ മുഹമ്മദേ അക്കാലത്ത് ആ സ്ഥാനത്ത് ഇന്ന് അഹമ്മദാബാദിലെ സാധുക്കളാണെങ്കിൽ നൂറ്റാണ്ടുകൾക്കും ആ സ്ഥാനത്ത് സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, കറുകരുത്ത ചുണ്ടുകളുള്ള ബിലാൽ, എണ്ണ കറുപ്പുള്ള ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറുകളേറ്റു പിടഞ്ഞ് പിടഞ്ഞ് ഇസ്ലാമിന് വേണ്ടി അല്ലാഹു അഹദ് എന്ന് വിളിച്ച് ഈ ദീനിന്റെ പ്രാമാണിക തത്വത്തിൽ പിടിച്ചു നിന്ന ബിലാൽ, ആ ബിലാലായിരുന്നല്ലോ ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അടക്കമുള്ള പാവങ്ങളെ ആട്ടിയോടിച്ചിട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ വരരുതെന്ന് പറഞ്ഞപ്പോ സഹോദര ചുരുക്കി പറയട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന സമാന സംഭവം ബിഫോർ 1400 ഇയേഴ്സ് അഗോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ രാജാവിനോട് വന്ന് പറഞ്ഞപ്പോ ഏത് രാജാവ് എതിരി പറയാൻ ഒരാൾ പോലുമില്ല, എഴുന്നേച്ച് നിന്ന് വിലക്കാൻ ഒരാൾ പോലും വരാത്ത രാജാവിനോട് കൽബിന്റെ രാജാവിനോട് പറഞ്ഞപ്പോ അനുയായികളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ സിംഹാസനം കെട്ടിയ രാജാവല്ല, അനുയായികളുടെ ഹൃദയത്തിന്റെ ഉള്ളില് രോമാഞ്ചത്തിന്റെ കൂടാരം കെട്ടിയ പ്രണയത്തിന്റെ രാജാവ് റൂഹേ ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
ഹബീബായനെ പിതങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, അല്ലാഹുവേ ഈ പറയുന്നത് ഒരല്പനേരത്തേക്കൊന്ന് അനുസരിച്ചാലോ. ഇവിടെയാണ് ഇസ്ലാമിന്റെ സൗകുമാര്യം. ബിലാലിനെയും അമ്മാറും അടക്കമുള്ള ചേരിപ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരെ ഒരല്പനേരത്തേക്കൊന്ന് മാറ്റി നിർത്തിയാൽ അബൂജഹൽ ഇസ്ലാമിലേക്ക് വന്നാൽ, ഉത്തുബത്ത് വന്നാൽ, ഷൈബത്ത് വന്നാൽ, മക്കയിലെ പ്രാമാണികമായ ഗോത്ര തലവന്മാരായ ഇവര് വന്നാൽ പൂർണ്ണമായിട്ടും അനുയായികളും ഇസ്ലാമിലേക്ക് വരുമല്ലോ. അന്ന് ഇസ്ലാമിന് അനുയായികൾ കുറവാണ്. ഒരല്പനേരത്തേക്ക് ഈ പാവപ്പെട്ടവരായ ആളുകളെ ഒന്ന് മാറ്റി നിർത്തിയാൽ വേണ്ടില്ല. ഇസ്ലാമിനത് ഗുണകരമാണല്ലോ. ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ, ഹൃദയാന്തരാളത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നതേയുള്ളൂ. ആ സമയത്താണ് ഇവരുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ ഒരു സലാം കേട്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അത്ഭുതത്തോടെ നോക്കുമ്പോ തന്റെ വീടിന്റെ വാതിലിൽ വന്നിട്ട് സലാം പറയുന്നുണ്ട്. ആരാണ് സലാം പറയുന്നതെന്നറിയോ? പാവപ്പെട്ടവനായ ദരിദ്രനെ, ദരിദ്രനല്ല മാത്രമല്ല രണ്ട് കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ മഹാനായ അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം. അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം എല്ലാ ദിവസവും ഹബീബായ നബി തങ്ങൾ അടുത്ത് ചെന്നിട്ടാ നറുമണം കണ്ടപ്പോ ഇവരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണല്ലോ ഇവര് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് തന്നെ അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം വന്നുവല്ലോ. ഛേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി. ഛേ അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം ഈ സമയത്ത് വരേണ്ടിയിരുന്നില്ല. ആരെയാണോ ആട്ടിയോടിക്കണമെന്ന് പറയുന്നത്, ആരെയാണോ മതില് കെട്ടി അപ്പുറത്താക്കണമെന്ന് പറയുന്നത്, അതേ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് വരുന്നത്. ദരിദ്രനായ, പാവപ്പെട്ടവനായ, രണ്ട് കണ്ണുകളെ കാണാൻ കഴിയാത്ത മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി. ഹബീബായ നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി. ഛേ, വേണ്ടായിരുന്നു, ഒരൽപ്പം കഴിഞ്ഞിട്ട് വന്നുകൂടായിരുന്നു എന്ന് വെളിയിൽ കാണിച്ചില്ല. മനസ്സിലൊരു ചിന്തയുണ്ടായിട്ട് മുഖത്തിനൊരു ഭാവ വ്യത്യാസം വന്നപ്പോ അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാ. സാധാരണ സലാം പറഞ്ഞാൽ ഉടനെ തന്നെ മറുപടി വരാറുണ്ട്. കൊറേ സമയമായിട്ട് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെന്നോട് അനിഷ്ടമായോ? എന്തേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണു കാണില്ലല്ലോ, അന്ധനാണ്. സാധാരണ ആ വീടിന്റെ വാതിലിൽ ചെന്ന് സലാം പറഞ്ഞാൽ ഓടി വന്ന് സലാം മടക്കിയിട്ട് തന്റെ കയ്യിൽ പിടിച്ചിട്ട് അന്ധനായ തന്നെ കൊണ്ടുവന്ന് അടുത്തിരുത്തുന്ന ഹബീബാണല്ലോ. എന്തേ ഹബീബ് വന്നെന്റെ കൈ പിടിക്കാത്തത്? അല്ലാഹുവിന്റെ ഹബീബിനെ ആനയിച്ചു കൊണ്ടുപോകാത്തത്? അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയായി. ഒരു വല്ലാത്ത ചരിത്രമാണിത്. ഈ ചരിത്രം ഉദ്ധരിച്ചു കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മിസ്സിസ് ആനി ബസന്റ് പറഞ്ഞത്, ഈ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി നിർമ്മിച്ചതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് സൂറത്ത് ഈ സൂറത്ത് തന്നെയാണ്. ഈ സംഭവം ഉദ്ധരിച്ച് ആനി ബസന്റ് പോലും പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിന് അത്യപൂർവമായ സംഭവമാണിത്. അബ്ദുല്ലാഹുവിന് ഉമ്മ മക്തൂമിന്റെ ഹൃദയത്തിന് വേദനയായി. പക്ഷേ പാവപ്പെട്ട അന്ധനായ, ദരിദ്രരിൽ ദരിദ്രനായ അബ്ദുല്ലാഹുവിന് ഉമ്മ മക്തൂമിന്റെ ഹൃദയം വേദനിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ല.
ആഹിബിന് ഉമ്മുമക്കുത്തൂമെന്ന പാവപ്പെട്ട ദരിദ്രന് അല്ലാഹുവിലേക്ക് അത്രവും അടുത്ത അടിമയാ, പടച്ചറപ്പിനത്രമേലിട്ടപ്പെട്ട അടിമയാ. അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാവ വ്യത്യാസമുണ്ടായി. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങുകയാ. ഇന്ത്യ രാജ്യത്തിന്റെ ചേരിപ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവനെ രാജ്യത്തലവന് വേണ്ടി വേലികെട്ടി മറച്ച ഭരണാധികാരികൾ കേട്ടുകൊള്ളുക. അറേബ്യയുടെ ഭരണാധികാരിയെ ഉടമസ്ഥൻ ശാസിക്കുകയാണ് നബിയെ വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൗഫഅഹു ദിക്റാ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സൂറത്തിറങ്ങി. മുഅ്മിനേ അബസ വതവല്ല അൻജാഹുൽ അഅമാ അബസ വതവല്ല. നബിയെ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയെ? അനിഷ്ടം കാരണത്താൽ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയ നബിയെ. അൻജാഹുൽ അഅമാ ഒരന്ധനായ പാവപ്പെട്ടവനായ സഹാബി അങ്ങയുടെ മുമ്പിലോട്ട് വന്നപ്പോ നബിയെ എന്തിനാണ് അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയത്? അൽ അഅമാ അലിഫ് ലാം ഇട്ടിട്ടും മൈരിഫയാക്കി പറഞ്ഞ ആ അന്ധനാരെന്നറിയോ? അൽ അഅമാ എന്ന് പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. വേണ്ട നബിയെ വേണ്ട, ഈ ഖുറൈശി സമ്പന്ന പ്രഭു കോടീശ്വരന്മാരുടെ സമ്പത്തും അധികാരവും വേണ്ട നബിയെ. ആ സമ്പന്നന്റെ മേൽവിലാസം വേണ്ട, സമ്പന്നന്മാരുടെ പ്രീതിക്ക് വേണ്ടി പാവപ്പെട്ടവനെ അകറ്റി നിർത്തണ്ട നബിയെ. കല്ലാ നബിയെ വേണ്ട, നബിയെ വേണ്ട, കല്ലാ വേണ്ട, നബിയെ വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് വഴക്ക് പറയുന്നത്? ഈ ലോകം മുഴുവനെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ റജബിന്റെ പുണ്യമായ ഒരു രാത്രിയിൽ സപ്തവാനങ്ങളെ തണ്ടിക്കടന്ന് അതിശീഘ്ര ഗമനവാഹനമായ ബുറാക്കിൽ കയറി പരലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ കാണിച്ചു കൊടുത്ത അർശിനെ അടുത്തു കൊണ്ടുവന്നിരുന്ന് എല്ലാ അപദാനങ്ങളും സൗഭാഗ്യങ്ങളും കൊടുത്ത ലോകത്തിന് തന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ്, അവിടുത്തെ ഹബീബ്, നമ്മുടെ തബീബ്, നമ്മുടെ കൽബിന്റെ തബീബ്, ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത് നബിയെ, ഇന്നഹു തദ്കിറ. കല്ല വേണ്ട നബിയെ, ചെയ്തത് മോശമായി പോയി. ആ പാവപ്പെട്ട ഉമ്മു മക്തൂമിനെ അവഗണിക്കേണ്ടിയിരുന്നില്ല, ആ പാവപ്പെട്ടവനെ അകറ്റി നിർത്തേണ്ടിയിരുന്നില്ല. ഒരൽപ്പം കൂടി കടന്നു പറയുകയാ, ഇന്നഹു തദ്കിറ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നബിയെ. ഇനി മേലാൽ പാവപ്പെട്ടവനെ അകറ്റി നിർത്തുന്നതിനെ കുറിച്ച് അങ്ങയുടെ കൽബിലൊരു ചിന്ത പോലും വരണ്ട നബിയെ. ആരോടാണ് പറയുന്നത്? ഈ സൂറത്തെടുത്തിട്ടാണ് ഹാനി ബസന്റ് പോലും പറഞ്ഞത്. ഈ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമല്ലെന്നതിന് ഏറ്റവും വലിയ തെളിവ് അല്ലാഹു മുഹമ്മദിനെ ശാസിച്ചുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര സഹോദരി, ഞാൻ ഈ അഭിനവകാല ലോകത്തിന്റെ ഭരണകർത്താക്കളുടെ മുമ്പിൽ പാവ പ്പെട്ടവനെ ആട്ടിയോടിക്കുമ്പോ അല്ലാഹു കൃത്യമായി ഖുർആനിൽ ഇപ്പോഴും ഒരു സൂറത്തുണ്ട്. ഓരോ ഭരണാധികാരികളും വായിക്കട്ടെ,
അവസാനം വരെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലയായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ ഉണ്ടല്ലോ, പാവപ്പെട്ട ദരിദ്രരുണ്ടല്ലോ, സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ അവരാട്ടിയോടിക്കപ്പെടേണ്ടവരല്ല എന്ന് ലോകാവസാനം വരെ പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ അബസ. ആ ഒരൊറ്റ അധ്യായം മതി പാവപ്പെട്ടവനെ ആട്ടിയോടിക്കരുടേ എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത ഹയാതി ദുനിയ ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا الله കിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ആബസ. അത് മാത്രം മതി, പാവപ്പെട്ടവനെ വേലികെട്ടി തിരിക്കാനുള്ളതല്ല, പാവപ്പെട്ടവനെ കണ്ണിൽ നിന്ന് മറയ്ക്കാനുള്ളതല്ല. പിന്നെ പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവനാണ് അവൻ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തേണ്ടവനാണ്. അല്ലാഹു നമ്മളെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. പാവപ്പെട്ടവനെന്നും അകലെയാണ്. 10-ാം ക്ലാസ്സിൽ SSLC പരീക്ഷ നടക്കുമ്പോ ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? ചോദ്യം എന്താ? താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? എന്താ ഉത്തരം? താജ്മഹൽ നിർമ്മിച്ചതാരാ? ഇന്ന് ട്രംപും ഭാര്യ മിലാനയും കൂടെ പോയത് താജ്മഹലിലാണ്. ശരിയായിക്കൊള്ളട്ടെ, താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാൻ. ഉത്തരം ശരിയാണോ? താജ്മഹൽ നിർമ്മിച്ചത് തൊഴിലാളികളല്ലേ? താജ്മഹൽ എന്ന മനോഹരമായൊരു കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന്റെ പുറകിലാരാ? ഇന്നാ കാണുന്ന സർവമനോഹാരിതയും അതിന്റെ പുറകിലെ വൈദഗ്ധ്യമാരാ? അത് നിർമ്മിച്ച തൊഴിലാളിയാണ്. ഒരു മനോഹരമായ വീട്, ആ വീട് ഉടമസ്ഥന്റെ മികവ് കൊണ്ടല്ലോ. രാപകലില്ലാതെ പണിയെടുത്ത പാവപ്പെട്ട തൊഴിലാളിയുടെ കൈ കരകൗശലം കൊണ്ടല്ലേ ആ വീട് മനോഹരമായത്. അപ്പോൾ താജ്മഹൽ നിർമ്മിച്ചതാരാ? പാവപ്പെട്ട തൊഴിലാളികൾ എന്നൊരാൾ ഉത്തരം എഴുതിയാൽ അവന്റെ മാർക്ക് ഇല്ല. താജ്മഹൽ എഴുതിയാൽ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാൻ എന്നെഴുതിയാൽ 5 മാർക്ക്, തൊടിലാന്നിരി എന്നെഴുതിയാൽ 0 മാർക്ക്. അതാണ് നമ്മുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി പോലും പാവപ്പെട്ടവനെ അവഗണിച്ച് കളയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കേണ്ടതാരെയാ? ഇസ്ലാമിന്റെ പാഠം. ഇന്നിപ്പോ ഈ വിഷയം പറയാതെ ലോകാവസാനം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ന് പറയേണ്ട വിഷയതാ. ഞാൻ ഒരു വിഷയത്തിനും പേര് കൊടുക്കാതെ അന്ന് എന്താണോ നടക്കണം അന്ന് പറയണം. ഇന്ന് ട്രംപ് മഹാനവറുകൾ വന്നിട്ട് പോകുമ്പോ ഇസ്ലാമിന്റെ ഈ പ്രമാണത്തെ എല്ലാവരും അറിയട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടതാരെയാ? ആരെയാ നമ്മൾ സ്നേഹിക്കുക? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാണ് എന്റെ മുഅ്മിനീങ്ങളെ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാരെയാ? സമ്പന്നനെയാണോ? ആണോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാ ഈ 11 മണിക്ക് വാള് കേൾക്കാൻ വേണ്ടി വന്നിട്ട് ഇമ്മാതിരി ഇരിപ്പിരുന്നാല് വാള് വരൂല്ല. വരണത് തന്നെ 10:30 ആകുമ്പോഴേ വരൂ. 10:30 നിങ്ങൾ വന്നാൽ 11 മണിക്ക് വാള് തുടങ്ങും. ഈ ശൈലി മാറ്റണം. മാറ്റിയേ പറ്റൂ, മാറ്റിയേ പറ്റൂ. ഇൻഷാല്ലാ ചെയ്യൂലേ? ഒരു ഇൻഷാല്ലാ പറയും. നിങ്ങൾ ഈ 10 മണിക്ക് വാള് തുടങ്ങി 1 മണി വരെ വാള് പറഞ്ഞ് സുബഹി നിസ്കരിച്ചാൽ തന്നെ 1-ാണോ 2-ാണോ എന്ന് സലാം കിട്ടും, ഓർമ്മ ഉണ്ടാവില്ല. ഒരു ഹാലിലൊരു നിസ്കാരം പറയണ, എനിക്കും അത് വേണ്ടേ, നിങ്ങൾക്കും അത് വേണ്ടേ. വാള് കേൾക്കാൻ വന്ന് സുബഹിക്കില്ല, എന്താ കഥ? വാള് കേക്കല് സുന്നത്തൻ, നിസ്കരിക്കല് ഫർളൻ. പണ്ട് കള്ള് ഷാപ്പിൽ ഒരാൾ മുസ്ലിമായിരുത്താൻ കള്ള് കുടിക്കാൻ പോയി. സപ്ലയറോട് കള്ള് കുടിച്ചോണ്ടിരുന്നപ്പോ ചോദിച്ചു, ഇതിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ടൊന്ന് തൊട്ട് നാവില് തൊടാൻ എന്തുണ്ടെന്ന്. അപ്പൊ സപ്ലയർ പറഞ്ഞു, നല്ല ഞണ്ടിന്റെ കറി ഉണ്ടെന്ന്. അപ്പൊ ആ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ് അത് വേണ്ട, അത് നമ്മുടെ മദ്ഹബി കറാഹത്താണ്.
കള്ളു കുടിച്ച ആള് പറയാണ് ഞണ്ട് വേണ്ട കറാഹത്താൻ, അതുമാതിരിയാണ് വാള് കേൾക്കാനുണ്ട്, ദുആ പറയുമ്പോ കണ്ണീരൊലിപ്പിച്ച് ആമീൻ പറയാനുണ്ട്. പക്ഷേ സുബൈക്ക് അസ്സലാത്തു ഖൈറും മിൻ അന്നും പറഞ്ഞപ്പോ നമ്മൾ കരിമ്പടത്തിന്റെ ഉള്ളിലാണ്. എന്ത് കഥ, ഏത് കഥ? ഒരു കഥയും വേണ്ട മുഅ്മിനീങ്ങളെ. ഈ ഉറൂസിന് 18 ദിവസം ബാജ്യം ധരിച്ചിട്ട് എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ സ്വർഗം നിസ്കാരില്ലാതെ കിട്ടൂല. അക്കാര്യത്തിൽ ആർക്കും അമ്മാതിരിയുടെ ചിന്ത വേണ്ട. ഇതിന്റെ കൂടെ നിസ്കാരം വേണ്ടേ? സുന്നത്ത് വേണ്ടേ? 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 അല്ല, അങ്ങനെ വല്ല മദ്ഹബും ഉണ്ടോ നിങ്ങക്ക്? ഉണ്ടോ? കാരണം പല പല മദ്ഹബുകളും തരീക്കത്തുള്ള കാലമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു തരീക്കത്തുണ്ട്, ഷെയ്ഖ് പറഞ്ഞത് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണ്ട, അള്ളാഹനെ ഓർത്താൽ മതി എന്നാണ്. എവിടെ വെച്ചാണോ ബാങ്ക് കേട്ടത് അവിടെ ഒരു അല്പനേരം വണ്ടി നിർത്തിയിട്ട് മനസ്സിലൊന്ന് ഓർത്താൽ മതി, വാക്കിമി സ്വലാത്ത ലിദിക്കിരി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുന്ന പറഞ്ഞത്, അതുകൊണ്ട് സ്മരണ മതി എന്നാണ് ആ തരീക്കത്തിന്റെ ഷെയ്ഖിന്റെ അഭിപ്രായം. നിസ്കരിക്കാൻ പള്ളിയിൽ പോണ്ട, ഒളിവെടുക്കണ്ട, ബാങ്ക് വിളിക്കണ സമയത്ത് ഒരു 30 സെക്കൻഡ് അള്ളാഹനെ ഒന്ന് ഓർത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അയാൾ ബയ്യത്ത് ചെയ്യാൻ ചെറുപ്പക്കാരെ തിരക്ക, കാരണം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂലോ. ചില തരീക്കത്തിന് ബയ്യത്ത് ചെയ്യാൻ ഭയങ്കര ആളാ. എന്തുകൊണ്ട്? പെണ്ണിനെ തൊടാം, പാട്ട് പാടാം, കെട്ടിപ്പിടിക്കാം, ആടാം, എന്നാ പറയുന്നത് ഷെയ്ഖാണ് താനും. അതിനാള് കൂടും, കാരണം അവന്റെ ആഗ്രഹവും നടക്കും, അംഗവും കാണാം, താളി കൊടിക്കാം. മോനെ, ഈ കളിയൊന്നും കളിയല്ല, ഇതൊന്നുമല്ല ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനേതാ. ആ ദീൻ എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ ഉറക്കപ്പറ, തവസ്സൽ, സലാത്തുല്ലാ സലാമുല്ലാ അലാ തഹാ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സലാത്തുല്ലാ. ഉറക്ക ഉറക്കത്തില്ല توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله. നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾ ധാരാളമായിട്ട് ദുആ ചെയ്യാറില്ലേ? ദുആ ചെയ്യാറില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയവും ചെയ്യുന്ന ഒരു ദുആ ഉണ്ടായിരുന്നു. ആ ദുആ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവൂല. ഇങ്ങോട്ട് 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 എന്നെ നോക്കി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഞാൻ 11:30 ആകുമ്പോ പകല് നിർത്തും, അത് വേറെ കാര്യം. എപ്പോ തുടങ്ങിയാലും വേണ്ടൂല, 11:30ക്ക് തുടങ്ങും. പണ്ടാരോ പറഞ്ഞ പോലെ മരിച്ചാലും മരിച്ചില്ലെങ്കിലും അസർ നടക്കും എന്ന് പറഞ്ഞ മാതിരി, തീർന്നാലും തീർന്നില്ലെങ്കിലും 11:30 കയറും. എനിക്ക് ഈ ഹിസാബ്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അഹങ്കാരം പറയണല്ല, ആകെ ഒരു ഇത്തിരി അമലേ ഉള്ളൂ. അതിന് വകുത് പറഞ്ഞിട്ട് ആളുകളുടെ സുബയും കൂടെ മുടക്കി തീർത്താൽ പിന്നെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് രക്ഷപ്പെടണ്ടേ? അപ്പൊ കുറച്ച് പറഞ്ഞാൽ മതി. ഖൈറുൽ കലാമി മക്കല്ല വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുട്ടവും അർത്ഥവൈവല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ പഠിപ്പിച്ചരട്ടെ? ഉസ്താദ്മാരൊക്കെ ഇരിക്കുമ്പോ ഞാൻ പഠിപ്പിച്ചരട്ടെ? നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറൊന്നും അല്ലാട്ടെ ഞാൻ. അവരൊക്കെ അറിവിന്റെ വലിയ ഗോപുരങ്ങളാണ്. നമ്മൾ അറിവിന്റെ ബാലാരിട്ടതകൾ കഴിയാത്ത ഒരു പാവപ്പെട്ടവൻ. എന്നാലും ഒരു ദുആ ഏറ്റവും പ്രസക്തമാണ്. ആ ദുആ ഭരണാധികാരികൾ കേൾക്കണം. മദീനയുടെ ഭരണാധികാരി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ആ ദുആ പഠിപ്പിച്ചത് ഇൻഷാല്ലാ അങ്ങനെ ആവോ? നിങ്ങള് അങ്ങനെ ഉറപ്പുള്ളവര് കൈപൊക്കി നോക്കട്ടെ. ആ കൈയുള്ളവര് പൊക്കി മനുഷ്യന്മാർ ആ താഴ്ത്തി താഴ്ത്തി ഉറക്കം പോവാനാ, വേറൊന്നുമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാതി വ തർക്കൽ മുൻകറാതി വ ഹുബ്ബൽ മസാകീൻ
وإذا أردت بعبادك فتنة فقبلني إليك غير مفتونين مدينة نيدا بايا راجا بايا وربنا دي غاري يبورن سيدة دعايا إيرن وطر إي بابا پتبنا مدلغة تمرقن برنا دي غاري غلوڑ پر پچو غد کنم آئير تنان اور ورسم مبر راج تند برنا دي غاري پڑا چلم برون اوڑ منمرگ پراتکار ايرن وطر اللهم إني أسألك فعل الخيرات الله بين النور نان شودك غيان يلا ملقا ينغل شيئان نكني أبصر نلغن الله وترك المنكرات ورك فتك ينغل يدك يوندو شبك فتك ينغل يلا ور مصري لمن بر ينغل ورك فتك ينغل يدك يوندو أدلا من نلنني ما جنرتن الله ماترم الله وحب المساكين പാവങ്ങളോടുള്ള ഹുബ്ബനിക്ക് നൽകണേ അല്ലാ മുത്തുനബിയേ മുത്തുനബിയേ അങ്ങേക്കായിരം ആയിരം സലാം നബിയേ മദീനയുടെ പച്ചക്കുബ്ബയുടെ താട പച്ചപ്പക്ഷിയുടെ പച്ചപ്പക്ഷിയുടെ പട്ടുനിറത്തേക്കാൾ മനോഹരമായി അന്ത്യവിശ്രമം കണ്ട ഞങ്ങളുടെ ആത്മാവിൻ്റെ നേതാവേ ഞങ്ങളുടെ കൽബിൻ്റെ രാജാവേ നബിയേ നബിയേ അങ്ങേക്കായിരം സലാം ഏതും മനുഷ്യനാണ് ഇങ്ങനെ ഒന്ന് ദുആ ചെയ്യാൻ കഴിയുക വലിയ മനസ്സുള്ളവർക്കല്ലാണ് ദുആ ചെയ്യാൻ കഴിയോ അല്ലാഹുവേ വഹുബ്ബൽ മസാകീൻ പാവപ്പെട്ടവരെ എനിക്ക് ഹുബ് നൽകണേ അല്ലാ പടച്ചവനെ എനിക്ക് പാവപ്പെട്ടവരോട് ഹുബ് നൽകണേ അല്ലാ സഹോദര ഇതൊരു വലിയ ദുആയാണ് നമുക്ക് പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ ഹബീബാണെന്ന് പറയണം നമ്മൾ പറയാറുണ്ടോ ഇവിടുത്തെ എം പി എന്റെ കൂട്ടുകാരനാണ് മന്ത്രി എന്റെ കൂട്ടുകാരനാണ് ആ കോടീശ്വരൻ എന്റെ കൂട്ടുകാരനാണ് എന്നാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ടവനുണ്ടല്ലോ ആ പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നവരാരാണുള്ളത് കരയിൽ കിടക്കാൻ വടിയില്ലാണ് സ്ത്രീധനമെന്ന ദുരാചാരത്തിന്റെ പേരിൽ മക്കളെ കെട്ടിച്ചു വിടാൻ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ മുമ്പിൽ പള്ളിക്കോലാകളിൽ തുണി വിരിച്ചിട്ട് പിരിവെടുക്കുന്ന മിസ്കീനിനെ കാണുമ്പോ ഇവൻ എന്റെ ഹബീബാണെന്ന് പറയുന്നവരാരാ ഉള്ളത് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ വഹുബ്ബൽ മസാകീൻ അല്ലാഹുവേ പാവങ്ങളോട് എനിക്ക് ഹുബ് നൽകണേ റബ്ബേ പാവപ്പെട്ടവരെ എന്റെ ഹബീബാക്കണേ അല്ലാ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സഹോദര ദരിദ്രൻ എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ളതാണ് നമുക്ക് പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ ആ മുതലാളി ഒരു സെൽഫി അത്രയും വലിയ കോടീശ്വരൻ ഒരു സെൽഫി എന്നാലും പള്ളിയിലെ മുക്രിക്കാക്ക കല്യാണത്തിന് ലിസ്റ്റിട്ടു ആരെ വിളിക്കണം ആ ബിസിനസ്സുകാരനെ ഈ ബിസിനസ്സുകാരനെ അപ്പുറത്തെ ബിസിനസ്സുകാരനെ അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് പള്ളിയിലെ മുയിലിയാരിച്ച ഓ അതിപ്പോ കല്യാണത്തിന്റെ തലേന്ന് ജുമയ്ക്ക് പോകുമ്പോ പറഞ്ഞാലും മതി പള്ളിയിലെ മുയിലിയാരിച്ച കല്യാണത്തിന് വന്നോളൂ ഇല്ലേ ഇല്ലേ മുഖം സത്യം പറയുന്നുണ്ട് കണ്ണടയ്ക്കരുത് ഓരോരുത്തരും പള്ളിയിലെ മുയിലിയാരിച്ച അത് നമ്മള് ശമ്പളം കൊടുത്ത് പള്ളി വെച്ചിരിക്കുന്ന ആളല്ലേ സക്കാഫി എന്നെ ഇങ്ങനെ നോക്ക ഇവിടത്തെ കഥയല്ല ഞാൻ ഈ പറയണത് കേട്ടോ ഔട്ട് ഓഫ് ഓർഡർ ആണ് പല വിധത്തിലുള്ള മനോഭാവമാണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ അയാള് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാരാ പള്ളിയിലെ മുക്രി ബംഗാളിക്ക് പോലെ 850 അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന മുക്രിക്ക് 350 അതായിട്ട് തന്നെ 10 വർഷമായിട്ട് ആ ശമ്പളത്തിൽ ഒരു മാറ്റം ഇല്ല പള്ളിയിലെ മുക്രിയുടെ ശമ്പളവും പള്ളിയിലെ മൂത്രപ്പരയിലെ ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ് കൂടൂല കുറയൂല യഥാർത്ഥത്തിൽ ആ ചടങ്ങിന് കല്യാണത്തിന് ആരെയൊക്കെയാ വിളിക്കുക
ഞാനിത് വെറുതെ ഡൊണാൾഡ് ട്രംപിന്റെ കാണാതിരിക്കാൻ മോദി മതില് കെട്ടിയ കഥ പറയാനല്ലേ പറഞ്ഞത്. നമ്മൾ മോദിക്കെതിരെ പറയും, നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളിൽ എത്ര പാവങ്ങളെ നമ്മൾ അകറ്റി നിർത്തി, അയൽപക്കത്തിലുള്ള പാവങ്ങളെ നമ്മൾ അകറ്റി നിർത്തിയില്ലേ? ഇല്ലേ മനുഷ്യന്മാരെ, അത്രയ്ക്ക് സൂചിക്കണില്ല അല്ലേ? സഹോദരാ, നമ്മുടെ പാവപ്പെട്ടവനെ നമ്മൾ അകച്ചു നിർത്തിയില്ലേ? ഈ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഡംബര കല്യാണത്തിന് രക്ഷങ്ങൾ വാരി പൊടിപൊടിപ്പിച്ചിട്ട് കൂട്ടുകാർക്ക് ബിയർ വിളമ്പിയും. മോനെ ഹറാമല്ലേടാ, ബിയറ് കഴിക്കല് ഹറാമല്ലേടാ. മുസ്കിറിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ നിയമമെന്താ? കസീറുഹു മുസ്കിറുഹു വ ഖലീലുഹു സവാ. അധികം കുടിച്ചാല് ലഹരി ഉണ്ടാക്കുന്ന സാധനം, അതൊരൽപ്പം കുടിച്ചാലും ഹറാമ് തന്നെയല്ലേ? ചില കുട്ടികൾ പറയും ബിയർ കുടിച്ചാ കുഴപ്പമില്ല. മുസ്കിറ് അതായത് ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ നിയമേടാ? കുറെ ഉസ്താദ് ഒരു ഗ്ലാസ്സൊക്കെ ബിയർ കുടിച്ചാലും മസ്താവൂല്ല, കിക്കാവും. എന്താ അതിന് പറയാ? കുടിച്ചിട്ട് എന്താവും? എന്താ പറയാ? ഓ മുത്തക്കീങ്ങൾ ഇരിക്കണ ഇരിപ്പ് നോക്ക, അവര് കേട്ടിട്ടും കണ്ടിട്ടും തന്നെ ഇല്ല. ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനം, അതൊരു ഒരു കുപ്പി കുടിച്ചാലേ ലഹരി പിടിക്കൂ, ഒരു ഗ്ലാസ് കുടിച്ചാലൊന്നും കുഴപ്പമില്ല. മോനെ അങ്ങനെയല്ല, കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന സാധനം, അതൊരൽപ്പം കുടിക്കലും ഹറാമാണ്. ബിയർ ഹറാമാണ്, കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാവില്ലേ? എനിക്ക് നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മുഖം എന്റെ ചെറുപ്പക്കാരെ കണ്ടിട്ട് അൽഹംദുലില്ലാ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ സഹോദരാ. ബിയർ കുടിക്കുന്നത് പോലും ഹറാമാണ്, ഇത് കുറച്ചാണെങ്കിലും ഹറാമല്ലേ? ഇസ്ലാമിന്റെ നിയമം ലഹരി ഉണ്ടാക്കുന്ന വസ്തു കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാകുന്ന വസ്തു, അത് കുറച്ച് കുടിക്കാലും ഹറാമാണ്. നമ്മുടെ കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടന്ന് ആർഭാടത്തിന്റെ കല്യാണങ്ങൾ നടത്തുമ്പോ സഹോദരാ, നമ്മുടെ വീടുകളിലും വിട്ടാ ബോധനം വെച്ചിട്ട് അറബ് ഭക്ഷണത്തിന്റെ ശൈലി നമ്മുടെ കേരളത്തിലോട്ട് കടന്നു വന്നപ്പോ പണ്ട് കാലത്തുണ്ടായിരുന്ന കേരളീയ വിഭവങ്ങളൊക്കെ മാറി ആടിനെ നിർത്തിയത് ഖിയാമൻ വഖൂദം അലാ ജുനൂബിഹിം. ആടിനെ ഇരുത്തിയും നിർത്തിയും പാർശ്വങ്ങളെ മേലെ ചരിച്ചു കിടത്തിയിട്ടും 1000 വിഭവങ്ങൾ നമ്മുടെ ആർഭാടത്തിന് വേണ്ടി വാരി വലിച്ച് നമ്മൾ വിളമ്പുമ്പോ പാതിരാ സമയത്ത് ആടിക്കൊടുത്ത പെണ്ണുമാണുമൊക്കെ കഴിച്ചിട്ട് എച്ചിരുവിട്ടിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ സഹോദരാ, നീ ഓർത്തുവോ നിന്റെ വീടിന്റെ വിശാലമായ മതിൽ കെട്ടിന്റെ മറുഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാട് പള്ളിക്കോലാകളിൽ വന്ന് കിടന്നുറങ്ങിയ കോരി ചൊരിയുന്ന മടയത്ത് കിടന്നുറങ്ങാൻ തലചായ്ക്കാനൊരു കൂരയില്ലാട് കടത്തിണ്ണയിൽ വന്ന് വിറക് കുള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന പാവപ്പെട്ട അയൽവക്കാരനെ നീ മറന്നുപോയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിക്കാഹുകളിൽ ഏറ്റവും അല്ലാഹുവിന് വെറുക്കപ്പെട്ട നിക്കാഹ് ഏതെന്നറിയോ? അത് പാവപ്പെട്ടവനെ വിളിക്കാത്ത നിക്കാഹാണെന്ന് സഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാ, നമ്മുടെ മക്കൾ ആഡംബരത്തിന്റെ വിവാഹം നടത്തുമ്പോ, നമ്മുടെ പെൺമക്കളുടെ വിവാഹം നടത്തുമ്പോ വിവാഹ ചന്തയില് മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ പകട കളിക്കുന്ന സമുദായമേ, കയ്യും കാലും നിറച്ച് സ്വർണ്ണാഭരണമിട്ട് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ സാന്നിധ്യത്തോട് നല്ല സുന്ദരമായ ബെൻസ് കാറില് ഒന്നുകൂടി പറഞ്ഞാല് കാസർഗോഡൊക്കെ വിവാഹം കുറച്ചുകൂടി ആർഭാടമാണല്ലോ. ഏറ്റവും നല്ല മുന്തിയ ബെൻസ് കാറില് കൈ മുഴുവനും വളയും കഴുത്ത് മുഴുവനും കുരിഞ്ഞു പോകുന്ന ഭാരത്തിൽ മാലയും സ്വർണവും ഇട്ട് നിന്നെ മകള് പുതിയ ആപ്ലയുടെ കൈ പിടിച്ചിട്ട് ബെൻസ് കാറിലേക്ക് കാലെടുത്തു വെക്കുമ്പോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചെറ്റപ്പുരയിൽ പുരിമടയത്ത് ആ തൊലിക്കുന്ന ചോർത്തൊലിക്കുന്ന ചെറ്റപ്പുരയിൽ ഇരുന്നിട്ട്
മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണ സൗഭാഗ്യമില്ലാത്ത റിക്ഷാ വണ്ടിക്കാരനായ വാപ്പാന്റെ മോള് കൊച്ചു കുടിലിന്റെ ഓലക്കാതുകളുടെ ഇടയിലൂടെ തന്റെ തൊട്ടയൽ വക്കത്തുള്ള പെട്ടി പുർഷ മുതലാളിയുടെ മകളിങ്ങനെ കൈ നിറച്ച് സ്വർണ്ണമിട്ട് വിദേശ നിർമ്മിത കാറില് പുതിയ ആപ്ലയുടെ കൈ പിടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ കാതിലോ കയ്യിലോ ഒരു തരി സ്വർണം പോലും ഇടാൻ കഴിയാതെ റിക്ഷാ വണ്ടി വലിച്ചു വലിച്ച് തളർന്നു പോയ വാപ്പാന്റെ 30 വയസ്സുള്ള മകള് അവിടെ ഇരുന്ന് നെടുവീർപ്പിടുമ്പോ സഹോദരാ പാവപ്പെട്ട ഒരു പാവപ്പെട്ട എന്റെ മകളുടെ കല്യാണം നടക്കുമ്പോ എന്റെ ചുറ്റുവട്ടത്തുള്ള 5 പെൺകുട്ടികൾക്ക് 10 പവൻ കൊടുത്തിട്ട് ഞാൻ കല്യാണം കഴിച്ചു വിടാമെന്ന് കരുതുന്നവരെത്രയുണ്ട്. കുറെ ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് എങ്കിലും ഭൂരിഭാഗം അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയെ മാത്രം പറയണ്ട, പാവപ്പെട്ടവനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാട്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടിയവരാണ് നമ്മൾ. നമ്മളും അവരുമൊക്കെ ഒരുപോലെ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരമനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിൽ എത്ര പാവങ്ങളെ ക്ഷണിക്കാറുണ്ട്, എത്ര പാവപ്പെട്ടവരെ വിളിക്കാറുണ്ട് പള്ളിയിലെ. ഇനി പള്ളിയിലെ ഖത്തീബിനെ വിളിക്കാറുണ്ടോ? ഇനി ഖത്തീബിനെ വിളിച്ചാലും, ഖത്തീബിനെ വിളിച്ചു, സദറിനെ വിളിച്ചു, മുഅദ്ദിൻ സാഹിബിനെ വിളിച്ചു. കാരണം എന്താ, ബാക്കവി എന്ന് വലിയ വാള് പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ആ പള്ളിയിൽ ഉസ്താദിന് ചോറെടുക്കണ ഒരു പാവപ്പെട്ടവനുണ്ടാവൂല്ലോ? ഇവിടെ ഇല്ല. അത് ഇവിടെ പള്ളിക്കലെ ഖത്തീബിന് ചോറ് നാട്ടുകാരനായ ഉസ്താദ് ആയതുകൊണ്ടില്ല തോന്നുന്നു അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലെ ഇമാമിന് ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്ന ഒരാളുണ്ട്, ഒരു വലിയ ഇത്രയും തട്ടുള്ള ഒരു പാത്രം ഉണ്ടാവും, ട്രെയിൻ ഇത്രയും കമ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, അത്രയും വലിയൊരു ഒരു 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 പാത്രത്തില് ഭക്ഷണം കൊണ്ടുവന്ന് തരും. അദ്ദേഹത്തെ നമ്മൾ കല്യാണത്തിന് വിളിക്കാറുണ്ട്. ഇനി അതില്ലെങ്കിൽ ഈ പള്ളിയുടെ മുറ്റം തൂത്ത് വൃത്തിയാക്കുന്ന ഈ പള്ളിയുടെ ഒരു ഖാദിമില്ലേ? അതുമില്ല ഇവിടെ. ഈ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുന്ന ഒരു ഒരു ആളുമില്ല, ഇല്ല. പിന്നെങ്ങനെ ഇത് ഇത്ര മനോഹരമായിട്ട് എടുക്ക? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു, ഇത്ര മനോഹരമായൊരു പള്ളിയുടെ മുറ്റം അൽഹംദുലില്ലാഹ്. ഈ ഒരു പുൽത്തകിടിയും ഈ മനോഹാരിതയും ഇതിന്റെ ജമാഅത്തിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ആരാണ് ഇതിന്റെ കാരണക്കാരെങ്കിലും? കാരണം നമ്മൾ തീരെ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ പള്ളിയുടെ മുറ്റമാണ്. നമ്മുടെ വീട് വലിയ ഗാർഡനാണ്. അള്ളാന്റെ വീട്ടില് ഒരിച്ചിരി പച്ചപ്പും ഒരിച്ചിരി സൗന്ദര്യവും വേണ്ടേ? യാബനി ആദം ഖുദു സീനത്തക്കും ഇന്ദക്കുല്ലി മസ്ജിദ്. ഏ ആദമിന്റെ മക്കളെ, സൂറത്തുൽ ആറാഫ് ബാക്കവി ഓതണ ഖുർആനാണ് എന്റെ മുഅ്മിനീങ്ങളെ. യാബനി ആദം ഖുദു സീനത്തക്കും ഇന്ദക്കുല്ലി മസ്ജിദ്. എന്റെ പ്രിയപ്പെട്ട ആദമിന്റെ സന്തതികളെ, പള്ളിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ സൗന്ദര്യത്തോടെ പോകണേ. ഖുദു സീനത്തക്കും, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ നിങ്ങളുടെ സൗന്ദര്യത്തോടെ പോകണം എന്ന് പറഞ്ഞാൽ, വെള്ളത്തുണി ഉണ്ടെങ്കിൽ കള്ളിത്തുണി എടുത്തിട്ട് നിസ്കരിക്കാൻ പോകാൻ പാടില്ല. പറഞ്ഞ കേട്ടോ മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ല വെള്ളത്തുണിയുണ്ട്, വെള്ളക്കുപ്പായം ഉണ്ട്. അന്തിക്ക് അങ്ങാടിക്കിറങ്ങുമ്പോ നല്ല വെള്ളക്കുപ്പായവും വെള്ളമുണ്ടും, പള്ളിയിലേക്ക് പോകുമ്പോ ആ കള്ളിത്തുണിയും കള്ളിക്കുപ്പായവും പറ്റൂല. ഇത് ലോകത്തിന്റെ ഉടമസ്ഥനെ കാണാൻ പോകാൻ, പള്ളിയിൽ പോകുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. പറഞ്ഞ മനസ്സിലായോ? പള്ളിയുടെ പരിസരം മനോഹരമായി സൂക്ഷിക്കണം, നമുക്കതൊന്നും പറ്റൂല. ഏത് പള്ളിയിലുള്ള ഏറ്റവും വലിയ വൃത്തികേടാതെന്നറിയോ? നമ്മുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയാൽ ആ പള്ളിയിലെ മൂത്രപ്പുര നമ്മുടെ പരിപ്പെട്ടിട്ട് കയറാൻ പറ്റൂല. പള്ളിയുടെ മൂത്രപ്പുര കയറാൻ 10 ജോഡി ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതിനകത്തോണ്ട് കാലങ്ങടിട്ടാൽ അതേപടി ആ ചെരുപ്പിന്റെ വാറോടുകൂടി അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോവും. കടുകിട്ട് 30 ദിവസമായിട്ടുണ്ടാവും എല്ലാരും ഇടുന്ന ചെരുപ്പ്. അത് ഇട്ടോണ്ടാണ് പള്ളിക്കകത്തെ മൂത്രപ്പുരയിൽ പോവുക. യഥാർത്ഥത്തിൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ചെരുപ്പല്ലേ? ആരുടെയൊക്കെ കാലിലിട്ട ചെരുപ്പാണത്? ഏതൊക്കെ ബാക്ടീരിയ അതിനകത്തുണ്ട്? കാലിന് അസുഖമുള്ളവരിട്ടിട്ടുണ്ടാവൂലേ? കാലിന് രോഗമുള്ളവരിട്ടിട്ടുണ്ടാവൂലേ? പല രോഗാണുക്കൾ ഉണ്ടാവൂലേ? ഇത്ര വൃത്തികേടായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം പള്ളിക്കരെ ചെരുപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അത് ചെരുപ്പ് എല്ലാ ദിവസവും കഴുകി വെക്കണം, അല്ലെങ്കിൽ അവനാണ്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ അനുമാനം കൊടുക്കണം. ഇത് എഴുതി വെച്ചിരിക്കുകയാണ്, പാദരക്ഷ ഇവിടെ വരെ മാത്രം. എന്നിട്ട് എല്ലാരും ഇട്ട ചെരുപ്പ് ഇട്ട് ആ പായലും അതിനകത്തൊരു എന്താ പറയാ
അതിനകത്ത് കാല് ചവിട്ടിയാൽ ഒരു 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 എന്താ ഇവിടെ എന്താ പറയാ ഒരു ഒരു വഴിക്കിലിയത്തുണ്ടാവും, ചവിട്ടിയാൽ അങ്ങനെ തെന്നിപ്പോവും. അതുകൊണ്ട് എന്തിനാ മനുഷ്യന്മാരെ ശുദ്ധി വേണ്ടേ? അതുകൊണ്ട് ഒന്നുകിൽ മൂത്രപ്പുരയിലെ ചെരുപ്പ് ഒന്ന് കഴിവെക്കണം, അല്ലെങ്കിൽ അവനാന്റെ ചെരുപ്പിട്ടിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇത് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. യഥാർത്ഥത്തില് സഹോദരാ, അപ്പോ ഈ പള്ളി വൃത്തിയാക്കുന്ന അടിച്ചു കളിക്കുന്ന ഒരു പാവപ്പെട്ടവനെ നമ്മൾ വിളിക്കുവോ? ഇല്ല. എന്നാൽ എന്റെ സഹോദരാ സഹോദരി, എന്നാൽ എന്റെ സഹോദരാ സഹോദരി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നിലനിർത്തിയത് ദരിദ്രന്മാരെ കൊണ്ടല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹു ഇസ്ലാമിനെ നിലനിർത്തിയത് ഈ ദരിദ്രന്മാരെ കൊണ്ടാ. ആരാ മഹാനായ സയ്യിദുനാ ബിലാൽ? മഹാനായ സയ്യിദുനാ ബിലാൽ, സമ്പന്നന്മാരും കുടുംബ പ്രതാപികളും കോടീശ്വരന്മാരുമായ അബൂജഹലും അബൂലഹബും ഉത്തുബത്തും ഷൈബത്തും അടക്കമുള്ള ആ മക്കയിലെ കോടീശ്വരന്മാർ അല്ലാഹുവിന്റെ തൗഹീദുമായിട്ട് വന്ന ഹബീബായ നബി തങ്ങളെ കല്ലെറിഞ്ഞോടിച്ചപ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാര് ഹബീബായ നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഇട്ടപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകളെ കഴുത്തിന് പിടിച്ച് താഴേക്ക് വലിച്ചിട്ടപ്പോ ആ സമയത്ത് അല്ലാണ്ട് റസൂലിന്റെ അടുക്കല് വന്നിട്ട് ഈ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും മങ്ങയുടെ ചാരത്ത് ഞങ്ങളുണ്ട് നബിയേ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും തലയെറിയപ്പെട്ടാലും നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വന്നാലും കരുമരത്തിൽ കടന്ന് തൂങ്ങിയാടുന്ന ഞങ്ങളുടെ ശരീരത്തിൽ കാക്കയും കടുകനും കൊത്തിപ്പറിച്ചാലും അങ്ങയെ വിട്ട് ഞങ്ങൾ പോല നബിയേ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആദ്യകാലത്ത് ഈ ഇസ്ലാമിനെ നമ്മുടെ കൈവെള്ളയിലേക്ക് വന്നത് കോടീശ്വരന്മാരല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ത്യാഗം സഹിച്ച ഈ ദരിദ്രന്മാരല്ലേ? അവർ രക്തമൊഴുക്കിയത് അവരുടേതല്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാനെ മലത്തിക്കടത്തിയിട്ട് ചുറ്റുപടുത്ത മലരാരണ്യത്തിലും മലത്തിക്കടത്തിയിട്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരുമോ മുഅ്മിനേ? മുഅ്മിനത്തെ മലത്തിക്കടത്തിയിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ച് ബിലാലിന്റെ രണ്ട് കൈകളിലും ഈത്തപ്പന മരത്തിന്റെ കയറ് പിരിച്ചിട്ട് കെട്ടിവെച്ച് പാഞ്ഞു പോകുന്ന കുതിരയുടെ കാലിലേക്ക് ആ കയറിന്റെ മറുഭാഗം ബന്ധിച്ച് ചാട്ടവാർ അടിയേറ്റിട്ട് കുതിര കുതിച്ചു പായുമ്പോ ഈത്തപ്പന മരം കൊണ്ടിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കയറില് ബന്ധനസ്ഥനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിന്റെ കരിന്തലുകളിലെ തട്ടിത്തട്ടി മുറിവേട്ട് ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം താല്യാ തൊടുകിയപ്പോ അവസാനം വേദന സഹിക്കാൻ കഴിയാട് ഒരൽപ്പം വെള്ളം വെള്ളമെന്ന് നിലവിളിച്ചപ്പോ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിലും മലന്ന് കിടന്ന് വാള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായുടെ ഭാഗത്ത് ചെന്ന് രണ്ട് കാലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അകത്തി വെച്ചിട്ട് ഉമയ്യത്ത് എന്ത് ചെയ്തെന്നറിയോ? വായിലേക്ക് മൂത്രമൊടിച്ചു കൊടുത്തില്ല മുഅ്മിനെ. അത്രമേൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാർ കൊണ്ട് അടിച്ചടിച്ചിട്ട് ശരീരത്തിലെ രക്തം ചിതറി തുളിക്കുമ്പോ ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായ വറക്കത്ത് ബിനു നൗഫൽ വന്നിട്ട് പറഞ്ഞത് ഉമയ്യത്തെ, നിങ്ങളീ കാണിക്കതിന് മാന്യതയല്ല. എന്തിനാണ് ഒരാൾക്കൂട്ടം ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലി അവസനാക്കുന്നത്? വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഈ മർദ്ദനത്തിലെങ്ങാനും ബിലാല് മരിച്ചു പോയാൽ നാളെ മക്കയിലെ പെണ്ണുങ്ങള് മനസമാധാനത്തിന് വേണ്ടി ഈ ബിലാലിന്റെ കബറിന്റെ ചാരത്ത് തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും ഉമയ്യാ എന്ന് മഹാനായ വറക്കത്ത് ബിനു നൗഫൽ പറഞ്ഞുവല്ലോ. സഹോദരാ, നിങ്ങളോട് ഏറെ പറയാനുള്ള സമയമില്ല.
അല്ലാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാകട്ടെ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചുട്ടുപെടുത്ത് കിടക്കുന്ന തീ കനലുകളിലേക്ക് മലർത്തി കടത്തിയിട്ട് നെഞ്ചിലേക്ക് ഭാരമുള്ള കല്ല് വെച്ചപ്പോ താഴെ ചുട്ടുപെടുത്ത് കിടക്കുന്ന തീ കനലുകള് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ട് മഹാരായ ഹബ്ബാബ് റളിയല്ലാഹു തആലാവിനെ രണ്ട് കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാടക്കോടിയെ ചുട്ടെടുക്കുന്നത് പോലെ രണ്ട് കാലിൽ പിടിച്ചു ചുട്ടുപെടുത്ത് കിടക്കുന്ന തീക്കനലിലേക്ക് വെച്ച് മാംസം ഇങ്ങനെ വെന്തുരുകിയപ്പോ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് തന്റെ കമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് നബിയേ ശരീരത്തിൽ ഒരു തുണ്ട് മാംസമില്ല നബിയേ എന്ന് പറഞ്ഞിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസം കണ്ടപ്പോ കഴിവാലയത്തിന് മുട്ടത്തിരുന്ന ഹബീബിന്റെ കവിൾത്തടത്തിൽ കണ്ണുനീര് പൊട്ടിയൊലിച്ചില്ലേ. ഈ സമൂഹത്തിനു വേണ്ടി ഏറെ സഹിച്ചതാരാ? അവരീ ദരിദ്രന്മാരല്ലേ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തതുറുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖതാതി വല്ലശി യുരീദൂന വജ്ഹാ വസ്ബിർ നഫ്സക മഅ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖതാതി വല്ലശി യുരീദൂന വജ്ഹാ. നബിയേ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ സ്മരണയിൽ മുടുകുന്ന പാവങ്ങളുടെ കൂടെ അങ്ങ് നിന്നോ നബിയേ. സമ്പന്മാരുടെ പുറകെ പോകണ്ട നബിയേ. ഇനി ഈ ഒരു വിഷയത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് പറയാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ദരിദ്രന്മാരെ കുറിച്ചാണ്. ആരെ കുറിച്ച്? ദരിദ്രന്മാരെ കുറിച്ച്. പക്ഷേ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? നബി തങ്ങളോട് പറഞ്ഞു, നബിയെ പാവങ്ങളെ സ്നേഹിച്ചോളി. എന്നാ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? നിത്യം പറയണ മനസ്സിലാവണില്ലേ? ഉറക്കം വരണണ്ട. വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ കാസർഗോഡ് കാണാ? വല്ലപ്പോഴും ഞാൻ വല്ലപ്പോഴും വർഷം ഇപ്പൊ ഈ വർഷത്തെ അവസാനത്തെ പ്രസംഗം ഇനി കാസർഗോഡേക്കില്ല റമദാന് മുമ്പ്. ഇൻഷാല്ലാ സഹോദര ഉസാട്ട് നാരങ്ങ ഉസാട്ട് മുന്തിരിങ്ങ ഇമാതിരി പറഞ്ഞ് നടന്നാ മതി എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? ഇനി റജബാണ്, നമുക്ക് ആത്മീയതയുടെ പാഠങ്ങൾ പഠിക്കാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റജബിന്റെ പറ കണ്ടോ? ഇല്ല. ഏതായാലും റജബിലേക്കെത്തി. എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? ഇവിടെ ഖുർആനൊരു നിബന്ധന പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും പടച്ചിറപ്പിന്റെ ദിക്റിൽ മുഴുകുകയും ചെയ്യുന്ന ദരിദ്രന്മാർ. ദരിദ്രനാണ് പക്ഷെ അള്ളാഹനെ വഴിപ്പെടാത്തവനാണെങ്കിൽ അവൻ പിന്നെ കണക്കൺ. രണ്ടു പേരെ അള്ളാഹുക്ക് തീരെ ഇഷ്ടമല്ല. രണ്ടു പേരെ അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമല്ല രണ്ടാളുകളെ. പറഞ്ഞേരട്ടെ, അള്ളാഹു രണ്ടിനെ നമ്മളെപ്പെടുക്കാതിരിക്കട്ടെ. അള്ളാഹു രണ്ടിനെ നമ്മളെപ്പെടുത്താതിരിക്കട്ടെ. രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹുവിന് ഒട്ടുമിഷ്ടമല്ല. ഒന്ന് വഫഖീറുൻ മുതകബ്ബിർ അഹങ്കാരിയായ ദരിദ്രനെ. രണ്ടു പേരെ അല്ലാഹു ഇഷ്ടമല്ല. അവരെ അല്ലാഹു തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഒന്നാമത്തെ ആൾ അഹങ്കാരിയായ ദരിദ്രൻ. കോടും ദാരിദ്ര്യമാണ്, ഒന്നുമില്ല കയ്യിൽ, എന്നാൽ അഹങ്കാരത്തിനൊരു കുറവില്ല. ഈ ദരിദ്രരെ പറയുമ്പോ എല്ലാരും അങ്ങ് ദരിദ്രന്മാര് സ്വർഗത്തിലാണ് കരുതണ്ട. പമ്പര ദരിദ്രനാണ്. ജീവിതത്തിൽ പ്രാരാബ്ധമുണ്ട്, പ്രയാസമുണ്ട്. നമ്മൾ പറയില്ല ഒരു ഗതിക്കും അറുഗതിയില്ല, എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഏത് കുഴപ്പത്തിനും അവനുണ്ട്, ഏത് അടിയുമ്പക്കാണത്തിനും അവനുണ്ട്, വെള്ളിയാഴ്ച ചുമടക്കാനും അവനുണ്ട്, എല്ലാ സാലിഹായ കർമ്മത്തിനും അവനുണ്ട്. അഹങ്കാരിയായ ദരിദ്രൻ രണ്ട്. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്താതിരിക്കട്ടെ. രണ്ട് പറയട്ടെ,
രണ്ടാമത്തേത് വശൈഖുൻ സാനി, വ്യഭിചാരിയായ വൃദ്ധൻ. ശൈഖുൻ സാനി, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. തലമുടി നരച്ചു, താടി നരച്ചു, തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞു, എന്നാലും ഇത് നിർത്തിയിട്ടില്ല, ഇപ്പണി നിർത്തിയിട്ടില്ല. ബാക്കിയെല്ലാം അവന്റെ ശരീരം, തലമുടി നരച്ചു, താടി നരച്ചു, അവന്റെ ശരീരം മുഴുവൻ ചുക്കി ചുളിഞ്ഞു, എന്നാലും ഇക്കാര്യത്തിൽ ഒരു കുറവുമില്ല. സഹോദര വൃദ്ധന്മാരെ ചിന്തിച്ചു കൊള്ളണേ, അല്ലാഹുവിനെ തീരെ ഇഷ്ടമല്ല, അല്ലാഹുവിനെ വരെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് വാർദ്ധക്യം ഒരു തിരിച്ചറിവിൻ്റെതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, 25-ാമത്തെ യുവത്വത്തിന്റെ കരികരുത്ത യുവത്വത്തിനൊരു തെറ്റ് ചെയ്യുന്നതിന്റെ ശിക്ഷയല്ല, 40 വയസ്സായിട്ടൊരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് 25 വയസ്സിന് ചെയ്തതിനേക്കാൾ ഇരട്ടി ശിക്ഷയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അത് ഇഷ്ടപ്പെടുന്നില്ലേ? ഒന്ന് പറഞ്ഞു, നിങ്ങളെ 25-ാമത്തെ വയസ്സിന് യുവത്വത്തിന്റെ കരികരുത്ത ചെറുപ്പത്തില് അവർ തെറ്റ് ചെയ്തു, ആ ചെറുപ്പക്കാരന് കിട്ടുന്ന ശിക്ഷയല്ല 40 വയസ്സായ മധ്യവയസ്കൻ 40-ാമത്തെ വയസ്സിൽ ചെയ്താൽ എന്റെ ഇരട്ടി ശിക്ഷയാ. കാരണം 25-ാമത്തെ യുവത്വമാണ്. ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദ ലപ്തിക്കും മറ്റെന്ത് വേണം എന്ന് പറഞ്ഞ് അവനിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായണ കാലമാണ് യുവത്വം. ഒരു യുവതി 25 വയസ്സുണ്ട്, ആ പെണ്ണിന് തെറ്റ് ചെയ്തു, അവക്ക് ശിക്ഷയുണ്ടില്ല എന്നല്ല, ആ ശിക്ഷയല്ല 40 വയസ്സിൽ ചെയ്താൽ. 40 വയസ്സായാൽ ഏത് മനുഷ്യന്റെയും ജീവിതം മാറണമെന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വാക്കവി പറയണ മുഴുവൻ ഖുർആനാണ്. അത് പറഞ്ഞപ്പോ ഓരോരുത്തർ എഴുന്നേൽക്കുന്ന 40-ആയവരൊക്കെ, നീ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നാ മതി. എവിടെ ഖുർആൻ ഖുർആൻ 40-ആയാൽ മുഅ്മിനീങ്ങളെ മാറണം, 40-ആയാലും മാറണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സനാ ഖാല റബ്ബി ഔസിഗ്നീ അൻ അശ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അഅമല സാലിഹൻ തർളാ വ അസ്ലിഹ് ലീ ഫീ ദുരിയ്യതീ ഇന്നീ തുബ്തു ഇലൈക വ ഇന്നീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഈ ദുആയുടെ അർത്ഥം നിങ്ങൾ പഠിച്ചോ? ഇന്നത്തെ വാള് നിങ്ങൾക്ക് മുതലാണ്, ഇന്നത്തെ ഈ പ്രസംഗം എനിക്കും അനുഗ്രഹീതമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകത്താൻ പറഞ്ഞ ഏറ്റവും വലിയൊരു മാറ്റമാണിത്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സനാ, ഒരാൾക്ക് 40 വയസ്സെത്തിയാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാവണം. എങ്ങനെയാണ് മാറേണ്ടത്? 40 വയസ്സെത്തിയാൽ പടച്ചറപ്പിനോട് പറയണം, റബ്ബേ റബ്ബി ഔസിഗ്നീ അന്നശ്കുറ നിഅമതകല്ലതി അലയ്യ, പടച്ചവനെ ഇത്രയും കാലം നീ എനിക്ക് വാരി കോരി തന്ന അനുഗ്രഹത്തിൽ എനിക്ക് തൃപ്തിയാണ് അല്ലാഹ്. എന്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം കൊടുത്തുവല്ലോ അല്ലാഹുവേ, ഇനി എനിക്ക് 40 വയസ്സായി റബ്ബേ. ഇത്രയും നാള് അടിച്ചു പൊളിച്ചെന്റെ ശരീരം പറഞ്ഞതൊക്കെ ആഗ്രഹിച്ചു ചിന്തിച്ചു നടന്നു റബ്ബേ, ഇതുവരെ മദ്യപിച്ചു റബ്ബേ, ഇതുവരെ കള്ളുകുടിച്ചു റബ്ബേ, ഇതുവരെ പലിശ വാങ്ങിച്ചു റബ്ബേ, പടച്ചവനെ 40 എത്തിയല്ലോ, തലമുടി നരക്കാൻ തുടങ്ങി റബ്ബേ, ശരീരത്തിന് ആരോഗ്യം കുറയാൻ തുടങ്ങി റബ്ബേ. അതുകൊണ്ട് ഇനി എത്ര നാളുണ്ടെന്നറിയില്ല, ഇനി എത്ര വർഷം ബാക്കിയുണ്ടെന്നറിയില്ല. അതുകൊണ്ട് വാ നഅമല സാലിഹന തറലാ, ഇനി നിനക്കിട്ടപ്പെട്ട സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അല്ലാഹുവേ നിനക്കിട്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്നിട്ട് റബ്ബേ വാസ്ലിഹ് ലീ ഫീ ദുരിയ്യതി, എനിക്ക് 40 വയസ്സായി റബ്ബേ, ഇനി അധ്വാനിക്കാൻ കഴിയില്ല, പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ കഴിയില്ല, ഇനി ഞാൻ ഉണ്ടാക്കിയ കച്ചടവും എന്റെ ബിസിനസ്സും എന്റെ വീടുമെല്ലാം നടത്തേണ്ടത്
തന്നെ മക്കളാണ്. ആ മക്കൾ വളർന്നു റബ്ബേ എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 40 വയസ്സായോ റബ്ബിനോട് പറയണം അല്ലാഹുവേ ഇന്നീ തുബുത്തു ഇലൈകാ നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ പഠിച്ചവനെ ഇനി ഒരു നല്ല മുസ്ലിമായി ജീവിച്ചോളാം അല്ലാഹ് എന്ന് തീരുമാനമെടുക്കേണ്ട സമയമാണ് 40 വയസ്സ്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. സമയായ സമയായ 40 കഴിഞ്ഞവരില്ലേ എന്റെ പൊന്നു മുഅ്മിനെ എനിക്കും കഴിഞ്ഞു എനിക്കും കഴിഞ്ഞു വഖദ് ജാവസ്തു ഹദ്ദൽ അർബഈനി എന്നൊരു ഷായർ പോയിട്ടുണ്ടല്ല വഖദ് ജാവസ്തു ഹദ്ദൽ അർബഈനി 40ന്റെ പരിധി എനിക്ക് വിട്ടു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് 40 കഴിഞ്ഞു 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ നോക്കട്ടെ പടച്ചോനെ ഒന്ന് കൈവക്കി മനുഷ്യന്മാരെ പടച്ചോനെ ഈ താടി നരച്ചാക്കൊന്ന് 40 കഴിഞ്ഞില്ലേ സന്തൂർ തേച്ച വിളിക്കുക 40 കഴിഞ്ഞവര് കൈവക്കാൻ പറഞ്ഞപ്പോ വലിയ വയോവൃദ്ധന്മാരൊക്കെ പൊക്കാതിരിക്കും സന്തൂർ തേച്ച വിളിക്കുക എന്നെ കണ്ട പ്രായം തോന്നിയില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ ഈ പറയുന്നത് മോനെ ജീവിതം കുറച്ചേ ഉള്ളൂ അല്പകാല ജീവിതമേ ഉള്ളൂ ആ സമയത്ത് 40 വരെ ഒരു പോക്കം കൂടെ പോവും 40 ആയാൽ റബ്ബേ ഇനി നിനക്കിട്ടപ്പെട്ട ജോലി ചെയ്ത് നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ദിക്ര് ചെയ്ത് നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് 40 വയസ്സുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷയല്ല 60 കഴിഞ്ഞിട്ട് ഒരാൾ ചെയ്താൽ 60 കഴിഞ്ഞ ഒരാൾ തെറ്റ് ചെയ്തു ഏറ്റവും വലിയ ശിക്ഷ ആർക്ക എന്താ പറയാൻ വേണ്ടി മുമ്പിലിരിക്കുന്ന ഷെയ്ഖും ഫാനികളൊക്കെ ഒന്ന് പറ 60 കഴിഞ്ഞവർക്കാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ ഖബറിലേക്ക് അടുത്തവനാണ് മരണത്തിലേക്ക് അടുത്തവനാണ്. പടച്ചോനെ ഇത്രേ നാള് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു റബ്ബേ ഇനി ഒരു വിത്തനയ്ക്കും ഞാനില്ല ഇനി വസാദിന് ഞാനില്ല ഇനി പള്ളിയിലെ മുയ്യാലെ കുറിച്ച് പറയാനും ഇല്ല മുക്കരെ പുറത്തു കൊടുത്ത് പറയാനും ഇല്ല 60 കഴിഞ്ഞു അല്ലാഹുവേ പടിഞ്ഞാറോട്ട് കാലു നീട്ടിയിരിക്കേൺ ഇനി എനിക്ക് നല്ലത് മാത്രം പറയാൻ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ചിന്തിക്കേണ്ട സമയം. 60 കഴിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഭയാനകരമാണ്. ഷെയ്ഖുൻ സാനി വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചുമ്മാ കഥ പറഞ്ഞു പോയാ പോരല്ലോ മതിയോ? ചുമ്മാ കഥ പറഞ്ഞു പോയാ മതിയോ? ചരിത്രം മാത്രം പറഞ്ഞു നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ ഞാൻ ഒക്കെ ഒരു ഒരു ചരിത്രം ഇങ്ങനെ നീട്ടി പറഞ്ഞ അരമണിക്കൂർ പോകും. പക്ഷേ നാം ഒരു വഹ്ലിന് വന്ന് ഇത്രയും ദൂരെ നിന്ന് ഞാൻ സഞ്ചരിച്ചു വന്നു ഇത്രയും സമയം മുഅ്മിനീങ്ങളെ നിങ്ങൾ മാറ്റിവെച്ചു തിരിച്ചിറങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഇതുകൊണ്ടുണ്ടാവണം. എന്നാൽ എന്റെയും നിങ്ങളുടെയും ആഖിറം സലാമത്തിലാണ്. അല്ലാഹു നമ്മളതിൽ പെടുത്തട്ടെ. ബിഹക്കി തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ ബിയഹിലിൽ ബദീരിയാ അല്ലാ സലാത്തുല്ലാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖുമാ വമിൻ ഹമ്മി വമിൻ ഗുമ്മാ ബിഅഹിലിൽ ബദീരി യാ അല്ലാ സലാത്തുല്ലാ മാഷാല്ലാ അൽഹംദുലില്ലാ. വന്നപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സദസ്, ആരുമില്ല. ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്ത്. വന്നപ്പോ കറാഹത്തായിരുന്നു, ഇപ്പൊ റാഹത്തായി അൽഹംദുലില്ലാ. ഇനി ഞാൻ നിക്കണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൂടെ ഒന്ന് ഇങ്ങോട്ട് ഇരുന്ന കുറച്ചുകൂടി റാഹത്താവും.
ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആയാണ്. നമ്മുടെ പ്രതീക്ഷ അതിലാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, എല്ലാ ദരിദ്രന്മാരെന്നല്ല, ദരിദ്രനായ അഹങ്കാരിയെ പടച്ച റബ്ബിനിട്ടമല്ല, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനെയും പടച്ച റബ്ബിനിട്ടമല്ല, അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് കിട്ടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വാർദ്ധക്യമെത്തിയിട്ടും തെറ്റു ചെയ്യരുതേ. കാരണം സഹോദരാ, ഓരോ ദിവസവും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവസ്ഥ എന്താ? മഹാനായ ഫുലൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ മുമ്പിലൂടെ 60 വയസ്സുള്ള ഒരാൾ നടന്നു പോയത്രേ. മഹാനവരോട് ഫുലൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, സിദ്ദീന സന, 60 വയസ്സായി. എത്ര വയസ്സ്? 60 വയസ്സായി. സമയായ നിർത്താ സമയായ ഇല്ലേ? ആ, എന്നാല് 60 വയസ്സായി. സഹോദരാ, ജീവിതത്തിൽ അനിവാര്യമായ മാറ്റത്തിന്റെ സ്ഫുടനമുണ്ടാവണം. ഫലയില് പിന്നെ ഇയാൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ 60 വർഷമായിട്ട് അല്ലാഹു നിന്നെ മരണത്തിലേക്ക് അടുക്കുകയാണല്ലേ. ആ മനുഷ്യൻ അന്തം വിട്ടുപോയി. മഹാനവറുകള് ചോദിക്കുകയാണ്, സഹോദരാ, 60 വയസ്സായ സഹോദരാ, 60 വർഷമായി ഖബറിലേക്ക് നടക്കുകയാണല്ലേ. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? അതെ, 60 വർഷമായി പടച്ചറപ്പിന്റെ ഖബറിലേക്ക് നടക്കുകയാ. ഓരോ വയസ്സ് കഴിയുന്നതും ഖബറിലേക്കുള്ള ദൂരം കുറയുകയല്ലേ. കൊടിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. കൊടിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. വീട്ടിലെ കലണ്ടറിൽ ഓരോ മാസത്തിന്റെയും പേപ്പർ ഇങ്ങനെ കീറിക്കളയുമ്പോ, സഹോദരാ സഹോദരി, മുമ്മിനെ മുമ്മിനത്തെ, എന്റെ ആയുസിന്റെ ഒരു പേപ്പറല്ലേ കീറിക്കളഞ്ഞത്? എത്ര വർഷങ്ങളിലത്തെ കലണ്ടറുകൾ നമ്മൾ മാറ്റിയിട്ടു. 2019 കടന്നില്ലേ? 2020 കടന്നില്ലേ? ഓരോ ദിവസവും ഖബറിലേക്ക് നടക്കുകയല്ലേ. ഈ സദുറൂസിന്റെ മുട്ടത്തന്നെ കേൾക്കാനത്തെ എന്റെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്റെ പ്രസംഗത്തിന്റെ സമാപനത്തോട് ബന്ധപ്പെടുത്തിയിട്ട്, സഹോദരാ, ഓരോ കാലടിയെടുത്ത് വെക്കുമ്പോൾ ഖബറിലല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചെന്നിടും, ഖബറിലെത്തി ചെന്നിടും. അതൊന്നും അറിഞ്ഞുകൂടാ. നഗ്നമേനികൾ നീല രാവിൽ ഉരയുന്ന സുഖമല്ല പ്രണയം. അതൊക്കെ നമ്മുടെ തത്തിക്കളിക്കുന്ന ഈരടികളാ മോനെ. യഥാർത്ഥത്തിൽ ചുണ്ടിൽ സ്ഥാനം പിടിക്കേണ്ട ഈരടികളാണിത്. ഓരോ കാലടിയെടുത്ത് മുമ്പോട്ട് വെച്ചപ്പോ ഇവിടെ വന്ന് ഈ സദസ്സിലെ വാലിനി വിനീതൻ ഇറങ്ങിയപ്പോ ആ മുറ്റത്ത് നിന്ന് ഇവിടേക്ക് വെച്ച 100 കാലടി അത് അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് എനിക്ക് കുറഞ്ഞതല്ലേ. ഓരോ കാലടി നടന്നത് ഖബറിലേക്കല്ലേ. നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചെന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. സഹോദരാ, ഓരോ ദിവസവും ആയുസ്സിൽ കുറയുകയാ. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സഹോദരാ ഖബറാണേ.
മഹാനായ തടവാ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർകദ മലയാള ഭാഷയുടെ സാഹിത്യ സൗകുമാരത്തെ തന്റെ ക്ഷണികമായ കാവ്യ പല്ലജങ്ങളോട് ചേർത്ത് പിടിച്ചിട്ട് മലയാള ഭാഷയ്ക്ക് ആത്മീയതയുടെ ഈരടിയുടെ സമൃദ്ധം നൽകിയ മഹാനായ തടവാ ഉസ്താദ് നമ്മുടെ കബറിലേക്കുള്ള നടത്തത്തെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ? ഗർഭാശയം തതുമുത് സഫറാണേ അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയല്ല മുഅ്മിനെ അവസാനിക്കുന്നത് പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ ഉള്ളിലല്ലേ? 60 വർഷമായി എന്ന് പറഞ്ഞാൽ 60 വർഷമായി കബറിലേക്ക് നടക്കുകയല്ലേ എന്ന് മാരായ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ 60 വയസ്സുള്ള വൃദ്ധം പറഞ്ഞു വത്രേ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപ്പോ ആ വൃദ്ധൻ പറഞ്ഞു ഇന്നാലില്ലാ, വലിയൊരു മുസീബത്ത് വരുമ്പോഴല്ലേ നമ്മൾ ഇസ്തിർജാഴ് പറയാ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്നെ നോക്കും മച്ചന്മാരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണെന്തിനാ? ഇങ്ങോട്ട് നോക്കും, അരമണിക്കൂർ കണ്ടു നിങ്ങൾ അങ്ങോട്ട് നോക്കും. ഇപ്പൊ എന്നെ നോക്ക്, ഇതാണ് വഹലിന്റെ കർമ്മകാണ്ഡം. ഇതാണ് അയാള് പറഞ്ഞു, 60 വയസ്സുള്ള വൃദ്ധം പറഞ്ഞു ഇന്നാലില്ലോ വൈനായിലേഹി റാജിഊൻ. അപ്പോ മഹാനവറുകൾ ഇദ്ദേഹം പേടിച്ചിട്ട് പറഞ്ഞു, 60 വയസ്സുള്ള മഹാനവറുകൾ 60 വയസ്സുള്ള ഒരു ഉപ്പൂപ്പ നിസ്കരിക്കാൻ പള്ളിയിലോട്ട് വരിക. അപ്പൊ സക്കാഫി ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായിട്ട് കബറിലേക്ക് നടക്കുക അല്ലേ എന്ന ഉപ്പാപ്പാനെ പറഞ്ഞാല് അദ്ദേഹത്തിന് എന്ത് പേടിയുണ്ടാവും? അദ്ദേഹം ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റജിഊൻ പേടിച്ചിട്ട് വർത്താനം പറഞ്ഞു. ഉടനെ ആത്മീയതയുടെ ഗുരുവായ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തദരി മാനാ ഖൗലുക മാനാ ഖൗലിക ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? നിങ്ങൾ അർത്ഥമറിഞ്ഞിട്ടാണോ പറഞ്ഞത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഇല്ല. മാനവറുകള് ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു പറയാ, അതിന്റെ അർത്ഥമേതെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ മടങ്ങുന്നത് അല്ലാഹുവിന്റെ അടുക്കലേക്കാൻ. ഞാൻ അല്ലാഹുടെ അടിമയാണ്, ഞാൻ അവലേക്ക് മടങ്ങണവനുമാണ്. അത്രേ അർത്ഥമുള്ളൂ ഞാൻ അല്ലാന്റെ. പാര മനുഷ്യന്മാരെ, ഞാൻ അല്ലാടെ പാരോടെ വടച്ചോനെ വാള് പറയാ, ഞാൻ അല്ലാടെ അടിമയാണ്. അടിമയുടെ ലക്ഷണവേടാ അടിമ? ഞാൻ റബ്ബിന്റെ അടിമയാണെങ്കിൽ അടിമയോട് ഉടമ ഒരു കാര്യം പറഞ്ഞാൽ അതെന്തിനാണെന്ന് ചോദിക്കാനേ പാടില്ല. അതാണ് അടിമ. അടിമ ഞാൻ അല്ലാടെ അടിമയാ എന്ന് പറഞ്ഞ ഉടമസ്ഥൻ പറഞ്ഞ അടിമ ചോദിക്കരുത്. എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കരുത്. 5 നേരം നിസ്കരിച്ചോ? എന്തിനാ ഉടമേ ചോദിക്കരുത്. കാശുണ്ടെങ്കിൽ ഹജ്ജിന് വെക്കോ? എന്തിനാ പോണത് ചോദിക്കരുത്. അടിമയാണ്, റബ്ബിന്റെ അടിമയാണ്, അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുന്നവനാണ്. ആ സമയത്ത് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. മഹാനവറുകൾ പറഞ്ഞു, ഭദ്രേ, ഏകനായ റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, ഏകനായ റബ്ബിന്റെ മുമ്പിൽ, കഹ്ഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത പരമോന്നത കോടതിയുടെ ന്യായാധിപനായ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് ഉറപ്പാണെങ്കിൽ വായിദ്ദരി സുആലി ജവാബാ പട
പച്ചറപ്പു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തയ്യാറാക്കിയിട്ട് പോയിക്കോളണേ. സഹോദര സഹോദരി, മഹാനവരുടെ ഹൃദയത്തിൽ തൊടുന്ന ഉപദേശമാണ്. നാളെ പടച്ചറപ്പിന്റെ വിചാരണക്ക് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വായത്തിലെ സ്വാലി ജവാബാ അല്ല ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാക്കിക്കോളണേ. ഉണ്ടോ മറുപടി? ഉണ്ടോ മറുപടി? പരമനുഷ്യന്മാരെ, മാൻ റബ്ബുക്കാന്ന് മലക്കേ ചോദിക്കൂ, ഖബറിലെ ചോദിക്കൂ. എന്നാലും പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുൻകരി നക്കീരം വന്നിട്ട് ഖബറി വന്നിട്ട് ഉമറിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഉമറെ മൺ റബ്ബുക്കാന്ന് ചോദിച്ചാൽ അവരോട് ഉമർ തിരിച്ചു ചോദിക്കും, എന്റെ റബ്ബല്ലയാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. മൺ റബ്ബുക്കുമാ, നിങ്ങളുടെ റബ്ബാരാന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും മൺ റബ്ബുക്കുമാൻ. അതാണ് ഉമർ. ആരാണ്? പരമനുഷ്യന്മാരെ, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മദീനത്തെ പള്ളിയിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹാബ, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വർഗ നരകങ്ങളെ കണ്ടു. അങ്ങനെ ഞാൻ സ്വർഗം കണ്ടപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു. ആ സ്വർഗത്തിലെ മണിമാളിക, അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. തടവാ ഉസ്താദിന്റെ വരിയ ഈ സഹോദരൻ അത് പാടിയിട്ടുണ്ട്. അത് മാഷാഅല്ലാഹ്. ഞാൻ ഈ വാഗ് പറയുമ്പോ പലപ്പോഴും പാടും, പക്ഷെ എന്റെ കൂടെ പാടുന്ന ഒരാളെ കണ്ടത് ഇപ്പോഴാണ്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് പാടി പഠിക്കണം. തഴവാ ഉസ്താദിന്റെ ബൈത്തൺ, അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഇത്ര മനോഹരമായി സ്വർഗത്തെ വിവരിച്ച ഒരു കവിത വേറെ ഇല്ല. നിങ്ങൾ വായിച്ചു പഠിക്കണം. അൽ മവാഹിബുൽ ജലിയ, മലയാള ഭാഷയിൽ ഇത്ര. ഇത് തഴവാ ഉസ്താദ് പേപ്പറിൽ എഴുതിയതല്ല, കട്ടിലുമ്മ ഇങ്ങനെ കിടക്കും, കിടന്നിട്ട് ഇങ്ങനെ പാടും, ശിഷ്യന്മാര് താടിയിരുന്ന് എഴുതിയെടുക്കും, ഒരു റെഫറൻസും ഇല്ല. അത്രയ്ക്ക് വലിയ മഹാനായിരുന്നു നവ്വറല്ലാഹു മർക്കദ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ തടവയിലാണ് ഖബർ. സിയാറത്ത് ചെയ്യുന്ന അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ. കട്ടിലേ കിടക്കും, എന്നിട്ടങ്ങട് പാടും, ശിഷ്യന്മാരിരുന്ന് എഴുതും. നിമിഷ കവിയാണ്. അങ്ങനെ കിടന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അസുഖങ്ങളാണ്, ദുആ ചെയ്യണേ. ഉടനെ രണ്ടുപേരി പാട്ട്, അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. കാസർഗോഡ് ധാരാളം വാത് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. കാസർഗോഡ് വന്നിട്ട് കാസർഗോഡിനെ കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ട് വാതിന്. കാസർഗോഡ് ഈ കൂട്ടാങ്കറി ഉണ്ടല്ലോ, അതെല്ലാവർക്കും അത്ര പിടിക്കൂല, എനിക്ക് പ്രത്യേകിച്ച്. കാസർഗോഡ് ഒരു കറി ഒരു മഞ്ഞക്കറിയാണ്, നമ്മുടെ നാട്ടിൽ നല്ല എരിവുള്ള കറിയാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇവിടുത്തെ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ്. എന്താ ഹോട്ടലിൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല എരിവൊക്കെ ഉള്ള കറിയാ, പക്ഷെ വീടുകളിലെ ഒരുമാതിരി ഒരു മഞ്ഞ തേങ്ങാരച്ച കറിയാ. എന്താ അതിന്റെ വ്യത്യാസം ഒന്നറിയില്ല. അപ്പൊ ഇവിടുത്തെ കൂട്ടാങ്കറി തെക്കുന്നു വരുന്നവർക്ക് ഇച്ചിരി പാടാൻ, പക്ഷെ വകുത് പറയാൻ, വകുത് നടത്താനും പറയാനും ഇത്ര ഉശിരുള്ള കാസർഗോഡുകാരെ പോലെ വേറെ ഒരാള് ഇല്ലതാനും. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തഴവാസ്താദ് സ്റ്റേജിൽ കയറി, എന്നിട്ടുടനെ പാട്ടുപാടി, വകുലിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. വകുലിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. ഇന്ന് പാടിയ മഹാനായ തഴവാ ഉസ്താദ് നവ്വറല്ലാഹു മർഗദ, അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. മഹാനവരകളെ പാടിയതുപോലെ സ്വർഗത്തിൽ ഞാൻ ഒരു മണിമാളിക കണ്ടു സഹാബ. ആ മണിമാളികയുടെ മുറ്റത്തര ഒരു പെൺകുട്ടി വധു എടുത്തുകൊണ്ട് നിൽക്കുകയാ. ആ
പെൺകുട്ടി മുറ്റത്തിരു നൊതു എടുക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ മണിമാളികയിലോട്ടൊന്ന് കയറാൻ നോക്കിയപ്പോ കണ്ടാല് നയന മനോഹരമായ മാളികയിലൊന്ന് കയറാൻ നോക്കിയപ്പോ ആ വീടിന്റെ മുറ്റത്തൊരു പെണ്ണിരുന്ന് വൊതു എടുക്കുന്നു. അത് കണ്ടപ്പോൾ എന്റെ കൂടെ നിന്നവരെ പറഞ്ഞു, നബിയേ അത് അങ്ങയുടെ അനിയായി ഉമറിനുള്ള കുളുരുമറിന്റെ കൊട്ടാരമാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ വീട്ടിലോട്ട് കയറിയില്ല സഹാബ. കാരണം ഉമറിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ വൊതു എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിലാണെങ്കിലും ഞാൻ അവളോട്ട് കയറുന്ന തിറ്റമറ്റില്ല. തന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ അന്യപുരുഷൻ കാണരുതെന്ന് മതബോധത്തിൽ ഉടലെടുക്കുന്ന ഉമറിന്റെ ഒരു ഈർഷ്യതയുണ്ടല്ലോ, ആ ഈർഷ്യതയുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ലെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് അഗാറു അലൈക യാ റസൂലല്ലാഹ്. ഉമറിന് അങ്ങയോട് ഈർഷ്യതയോ നബിയേ? സഹോദരാ, ഒരു കാലഘട്ടം മുഴുവനും മനാവശ്യത്തിലൂടെ നടന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഹിസാബ് കടിഞ്ഞിട്ട് സ്വർഗത്തിന് മാളിക കൊടുത്തെന്ന് മുത്ത് ഹബീബ് പറയുമ്പോ 60 വയസ്സുള്ള വൃദ്ധനോട് ഹബീബായ നബി തങ്ങളുടെ വാക്ക് സ്വീകരിച്ച് ഫുലൈല ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഇദ്ലി സുആലി ജവാബാ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അവിടെ പറയാനുള്ള മറുപടി നിങ്ങൾ തൂത്തിയാക്കിയിട്ട് പോണേ. അല്ലാഹു നമുക്കതിന് മറുപടി പറയാൻ നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പശ്ചാത്താപത്തോടെ പടച്ച റബ്ബിലേക്ക് നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏത് ദരിദ്രനെ കുറിച്ചാ പറഞ്ഞത്? രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് ദിക്ര ചെയ്യുന്ന സ്മരണയുള്ള ദരിദ്രൻ, അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. എന്ത് ദരിദ്രനാക്കുന്നതിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ കരഞ്ഞു ദുആ ചെയ്ത റബ്ബേ അല്ലാഹുമ്മ ഹീനി മിസ്കീന വാമിത്തിനി മിസ്കീന വാമിത്തിനി മിസ്കീന, റബ്ബേ എന്നെ മിസ്കീനാക്കണേ. ഞങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരട്ടെ, ഞങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരട്ടെ. ഒരു ഭാര്യയുടെ ഡയറിക്കുറിപ്പാണ്, ഒരു ഭാര്യയുടെ ഡയറിക്കുറിപ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, സിയാറത്ത് ചെയ്തിട്ട് പോണ ഒരു സൈഡീക്കട അങ്ങ് പോണേ, നടുക്കൂടെ പോരും, അപ്പൊ എനിക്കൊരു ഡിസ്റ്റർബ് ആവും. ഇപ്പൊ ഇതുവരെ ഒരു കുട്ടി സദസ്സിൽ നനങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് ഉടനെ ദുആ ചെയ്യാം, ഞാൻ അധികം നീട്ടുന്നില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 11:30 പിരിഞ്ഞാ പോരെ, പന്ത്രണ്ടല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തുടങ്ങിപ്പെടെ. ഇൻഷാല്ലാഹ് ഒരു 3 സലാത്തിലീൻ തവസ്സല്ലാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ ബിയഹിലിൽ ബദീരിയാ അല്ലാ സലാത്തുല്ലാ. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, സയ്യിദത്തുനാ ആയിഷ ഉമ്മുനാ ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് ആയിഷ റളിയല്ലാഹു. എന്ത് രസമാണ് ആ പേര് കേൾക്കാൻ ആയിഷ. തത് സലാസിലി യുദ്ധത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സഹദ് റളിയല്ലാഹു വെച്ച്, നബിയെ ഏറ്റവും ഇഷ്ടം ആരോടാണ് നബിയെ? ഓട്ട മറുപടി, ആയിഷ. എന്റെ ആയിഷയോടാണ്. എന്റെ ഭർത്താക്കന്മാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? നിങ്ങളുടെ ആയിഷയോടാണോ അതോ അയലോക്കത്തെ ആയിഷയോടാ? ആരോടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം? നമ്മുടെ ഭാര്യയോടാണോ? അങ്ങനെ ആവണം. ഏറ്റവും ഇഷ്ടം അവളോട്, ഏറ്റവും കൂട്ടവളോട്, ഏറ്റവും പ്രണയം അവളോട്, ഏറ്റവും പ്രേമം അവളോട്. കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയിക്കേണ്ടത്. ആരെ? ഭാര്യയെ.
അവനാന്റെ ഭാര്യ അല്ലോടെ ഭാര്യയല്ല. പ്രണയം കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹബീബായ നബി തങ്ങളുടെ ദുആ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പലപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് ദരിദ്രന്റെ വീടാ, ഏറ്റവും വലിയ ദരിദ്രനാരാ ആ ദരിദ്രൻ ഹബീബായ നബിയുനാ റസൂലുള്ളാ. രണ്ടര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ടും 8 മണം നീളമുള്ള 10 മണം വീതിയുള്ള ഒരു കൊച്ചു കുടിലിൽ ജീവിച്ചിരുന്ന ലോകത്തിന്റെ രാജാവേ, ലോകത്തിന്റെ ഫക്കീറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ച് പറയുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ വീടിന്റെ അടുക്കലൂടെ പോകുമ്പോ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഹബീബായ നബിതങ്ങളും അവിടുത്തെ ഭാര്യമാരും അവരുടെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് മടക്കി വെച്ചിട്ട് കൊഞ്ച് ചുരുണ്ട് കിടക്കുന്നത് പോലെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിതങ്ങളും അവിടുത്തെ ഭാര്യമാരും രാത്രിയിലെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചുരുട്ടി വെച്ചിട്ട് കിടക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, എങ്ങനെയാണ് കാല് ചുരുട്ടി വെക്കാതിരിക്കുക, എത്ര മാസങ്ങളായിട്ട് അവര് രാത്രിയിൽ അത്താഴം കഴിക്കാൻ വീട്ടിലില്ലാത്തത് കൊണ്ട് വയറ് ഒട്ടിക്കിടക്കുന്നത് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാട്, ലോകത്തിന്റെ ഹബീബ് ഈ ലോകത്ത് സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഏടാകാശവും ഭൂമിയും താണ്ടിക്കടന്ന അള്ളാന്റെ ഹബീബ് അടുത്ത ഭാര്യമാര് രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കാൻ ഒരു കാരക്കത്തുണ്ട് പോലുമില്ലാട്, കാൽമുട്ടുകൾ വയറ്റിലേക്ക് ഇങ്ങനെ ചേർത്ത് മടക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത്. എന്റെ ഈ പ്രിയപ്പെട്ട ഈ മക്കാമുറൂസിന് ഇവിടെ ഒളിയത്ത് ജനിച്ചുകൂടിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഈ വിഷയത്തോട് ഇത് ചേർത്ത് പിടിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥയുണ്ടാകുമോ, അങ്ങനെ രാത്രിയിൽ അത്താഴം കടിക്കാട വാ കാലിങ്ങനെ ചുരുട്ടി വെച്ച് കിടന്നിട്ടും ആയിശ്വരതി അല്ലാഹു പറയാ, ഞങ്ങളങ്ങനെ ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ഹബീബിനെ കാണുന്നില്ല, ഞാൻ നോക്കിയപ്പോ എന്നെ ഹബീബായ നബി തങ്ങൾ എന്റെ ചാരത്തില്ല, എവിടെയെന്ന് അന്വേഷിച്ചു നോക്കി വീട്ടിൽ നോക്കിയപ്പോ കാണുന്നില്ല, രാത്രിയില് കിടക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണിയിൽ കിടന്നൊരു ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ കഥയാണിത്, പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ കഥ. ഞാൻ വെളിയിലേട്ടിറങ്ങി മദീനയിലും മുഴുവനും നോക്കി, അല്ലാന്റെ ഹബീബിനെ കാണുന്നില്ല. അവസാനം എന്റെ മനസ്സിലൊരു സംശയമായി, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോ അടുത്ത ഭാര്യമാരുടെ വീട്ടിലേക്ക് എങ്ങാനും അത്യാവശ്യത്തിന് പോയിട്ടുണ്ടാകുമോ, അടുത്ത വീടെന്ന് പറയുമ്പോ ഹബീബായ നബിതങ്ങളുടെ വീടൊരു വല്ലാത്ത വീടാണല്ലോ, ആദ്യം 10 മുഴം നീളമുള്ള 8 മുഴം നീളമുള്ള ഒരു റൂം ഉണ്ടാക്കി അത് ആയിഷ ബീവിക്ക് കൊടുത്തു, പിന്നെ അടുത്ത വർഷം കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ അതിനോട് ചേർന്ന് മസ്ജിദിന്റെ വീടെ ചുറ്റുഭാഗത്തൊരു വീടുണ്ടാക്കി അത് സൗദ റളിയല്ലാഹു അൻഹു കൊടുത്തു, അടുത്ത വർഷം ഒരു റൂം കൂടി ഉണ്ടാക്കി അത് മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹു കൊടുത്തു. അങ്ങനെ പലപ്പോഴായി മദീനത്തെ പള്ളിയുടെ ഓരത്തോട് ചേർത്തുണ്ടാക്കിയ കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടി കൊടുത്ത കൊച്ചു കൊച്ചു റൂമുകളായിരുന്നല്ലോ അവിടുത്തെ ദരിദ്രത്തിന്റെ വീട്. ആ വീടിനെ കുറിച്ച് പറയുന്നത് ഇവിടെ കിടക്കാൻ ബെഡില്ല, അവിടെ ഇരിക്കാൻ ഇരിപ്പിടമില്ല,
അവിടെ റൊട്ടി ചുടാനുള്ള ഒരടുപ്പ് കല്ല് പോലും ഇല്ലാതിരുന്നിട്ട് സാവിയത്തുകളായ ഭാര്യമാരെ അയൽപക്കത്ത് പോയി വാടകയ്ക്ക് വാങ്ങിച്ചിട്ടാണ് വന്നത്. ഏതുവരെ ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ വാതിലിന് ഒരു മണിക്കണ്ടം പോലും ഉണ്ടായിരുന്നില്ല. വാതിൽ പിടിച്ചു തുറക്കാൻ നമ്മളൊരു ഹുക്ക് ഇടാറില്ലേ, ആ ഒരു ചെറിയ ഹുക്ക് പോലും ഇല്ലാതിരുന്നു ദരിദ്രന്മാരുടെ രാജാവായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ വീടാണ് പറയുന്നത്. എല്ലാ ഭാര്യമാരുടെ വീട്ടിൽ ഞാൻ നോക്കി, അവിടെയൊന്നും ഹബീബായ നബി തങ്ങളെ കണ്ടില്ല. അവസാന നിരാശയോടെ എന്റെ ഹൃദയത്തിൽ പിന്നെ സങ്കടമായി, എന്റെ ഹബീബ് എവിടെ, എന്റെ ഭർത്താവ് എവിടെ, പട്ടിണി കിടന്നിട്ട് എന്റെ ശരീരത്തോട് ചേർന്ന് കിടന്ന് എന്റെ പ്രിയപ്പെട്ട ഹബീബ് എവിടെ എന്നറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞപ്പോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ശബ്ദം കേട്ടു, ആരോ ഏങ്ങി ഏങ്ങി പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടു. കാസീരിൽ മുർജലി ആ കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ചുട്ടുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോ ഏത് ശബ്ദമാണോ കേൾക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾ ഏങ്ങി ഏങ്ങി പേടിച്ചു പേടിച്ച് കരയുന്നത് പോലൊരു ശബ്ദം കേട്ടു. അതെവിടെ എന്ന് നോക്കിയപ്പോ ഞാൻ അല്ലാണ്ട് റസൂലിന്റെ മസ്ജിദ് നബവിയിൽ നിന്നാ ആ പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് എന്റെ ഹബീബ് പൊട്ടിക്കരയാ. മദീന കാണാത്ത ചരിത്രമില്ലല്ലോ, മദീന ഒരു വല്ലാത്ത നഗരമാണല്ലോ. ദുനിയാ തേരി ഗലീമേ യഉഖറാ തേരി ഗലീമേ, ആഖിറവും ദുനിയാവ് നടന്ന പട്ടണമാണല്ലോ മദീന. അല്ലാഹു നമ്മളെ മദീനത്ത് എത്തിക്കട്ടെ. ആ മദീനയുടെ പച്ചക്കുപ്പയുടെ താഴെ ചെന്ന് നിന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ റൗളയിലേക്ക് തിരിഞ്ഞു നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളോട് സലാം പറഞ്ഞ് ഹൃദയം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പച്ചക്കുപ്പയുടെ നേതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബേ, ഞങ്ങളുടെ ആത്മാവിന്റെ കുളിരേ, ഞങ്ങളുടെ ആഹ്റത്തിന്റെ മലരേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആലംബമേ അവലംബമേ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ എന്ന് സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ ആ പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ചു, ആ നിസ്കാരത്തിൽ പൊട്ടിക്കരഞ്ഞു. ഞാൻ ആ വീടിന്റെ വാതിലിരുന്നിട്ട് ഇങ്ങനെ എന്റെ ഭർത്താവിന്റെ നിസ്കാരം കണ്ടപ്പോ എന്നെ ഹബീബിനെയാണല്ലോ തെറ്റിദ്ധരിച്ചത്. രാത്രിയിൽ ഞാൻ ഉറക്കത്തിൽ കിടന്നപ്പോ എന്റെ കൈയെടുത്ത് മെല്ലെ മാറ്റിയിട്ട് അല്ലാന്റെ മുമ്പിൽ രാത്രിയിൽ കരന്ന എന്റെ ഹബീബാണല്ലോ അവസാന നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ട്. എന്നിട്ട് അല്ലാന്റെ റസൂല് ദുആ ചെയ്യാൻ കയ്യുയർത്തി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ഓർത്തു എനിക്ക് വേണ്ടിയായിരിക്കും ദുആ, കാരണം എനിക്ക് മക്കളില്ലല്ലോ, ഞാനൊരു കൊച്ചു പെൺകുട്ടിയാണല്ലോ. രാത്രി എന്നെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു പോയി എനിക്ക് വേണ്ടിയായിരിക്കും ദുആ എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോ പെട്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ദരിദ്രനെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇതോടെ അവസാനിപ്പിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ ദുആയടന്നറിയോ, അല്ലാഹുവേ 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 اللهم احيني مسكينا وامتني مسكينا واغسرني غدا في زمرة المساكين اللهم احيني مسكينا പടച്ചവനെ നീ എന്നെ പാവപ്പെട്ട മിസ്കീനായി ജീവിപ്പിക്കണേ റബ്ബേ. വാമിത്തിനി മിസ്കീന, ഒരു മിസ്കീനായി ദരിദ്രരിൽ പരമ ദരിദ്രനായി നീ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. വഹ്ശുറുനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ, അല്ലാഹുവേ നാളെ ആഖിറത്തിൽ വരുമ്പോ
പരമസ്വാലിഹീങ്ങളായ ദരിദ്രന്മാരുടെ കൂടെ നീ എനിക്ക് സ്വർഗം നൽകണേ അല്ലാ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇനി എന്ത് ദാരിദ്ര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇനി വരാനുള്ളത്, ഇനി ദാരിദ്ര്യത്തിന് ദുആ ചെയ്യുന്നുവോ, ഞങ്ങളുടെ വീട്ടിലപ്പോഴത്തെ അവസ്ഥ നിറല ഹിലാല തുമ്മൽ ഹിലാല തുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി വഫി അബിയാതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗഖിദു നാറാ. മൂന്ന് മാസമായി ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിന് തീ പകഞ്ഞിട്ട്, മൂന്ന് മാസമായിട്ട് അടുപ്പിന് തീ പുകയാത്ത വീട്ടിലെ രക്ഷകർത്താവാണ് സുബഹിക്ക് തഹജ്ജുദിന് ദുആ ചെയ്യുന്നത്. ഇനിയും ദാരിദ്ര്യം തരണ റബ്ബേ, ഇനിയും മിസ്കീനാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഇനി എന്ത് ദാരിദ്ര്യമാണ് വരാനുള്ളതെന്ന് ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹ. ശരിയല്ല മുമ്മിനെ, ഈ ദുആ ഒരാലങ്കാരികമായിരുന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണേ റബ്ബേ, ദരിദ്രനിൽ പരമ ദരിദ്രനായി ജീവിച്ചില്ലയോ. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എന്റെ ജോലി, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആദ്യത്തെ ജോലി എന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറിയ ചരൽ കല്ലുകൾ എന്റെ വിരലുകൊണ്ട് ഞാൻ എടുത്തു മാറ്റും. കാരണം ഞങ്ങള് കിടന്നത് ഈത്തപ്പന മരത്തിന്റെ ഓലയിലാണ്. അങ്ങേക്കൊരു കിടപ്പറയില്ലല്ലോ, വെൺചാമരം വീശുന്ന തോടിയില്ലല്ലോ, ലനനാമണികളായ അടിമകളില്ലല്ലോ. ഈത്തപ്പന മരത്തിന്റെ ഓല അങ്ങയുടെ രാജമെത്തയായല്ലോ മുത്തേ. കിടന്നെഴുന്നേക്കുമ്പോ എന്റെ ഹബീബിന്റെ ശരീരത്തിലെ കല്ലുകൾ എന്റെ കൈകൊണ്ട് ഞാൻ പെറുക്കി മാറ്റും. എന്റെ ഹബീബിന്റെ ശരീരത്തിൽ കല്ലുകൾ കൊണ്ട അടയാളം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചില്ലേ നബിയേ, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, കിസ്റയും കൈസറും പട്ടുമത്തയിൽ കിടക്കുമ്പോ ലോകത്തിന്റെ ഹബീബായ അങ്ങ് ചരൽ കല്ലുകളുടെ മുകളിൽ കിടക്കുന്ന നബിയേ, പൊട്ടിക്കരയുന്ന ഉമറിന്റെ ഇരു ചുമലുകളിലേക്ക് തന്റെ ഇരു കരങ്ങൾ എടുത്ത് വെച്ചിട്ട് ഉമറേ കിസ്റയെ പോലെ ആവണ്ട ഉമറേ, ഉമ്മുച്ചിരത്തിലകും ഹയാത്തു ദുനിയാ, അല്ലാഹു ദുനിയാവിനെ അവർക്ക് കയ്യിൽ കൊടുത്തതാണ്, ആഖിറത്തിൽ അവർക്കൊന്നും കിട്ടില്ല ഉമറേ, സ്വർഗത്തിന്റെ സ്വർണക്കെട്ടില് നമുക്കല്ല ഉമറേ എന്ന് പ്രിയപ്പെട്ട ദാസനെ ആശ്വസിപ്പിച്ചു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ അങ്ങനെ തന്നെ സ്വീകരിച്ചു. രണ്ടാമത്തെ ദുആ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബേ മരിക്കുമ്പഴും ദരിദ്രനാക്കണയല്ല, മരിക്കുമ്പഴും ദരിദ്രനാക്കണയല്ല. ഹബീബായ നബി തങ്ങൾ വിട പറഞ്ഞപ്പോഴും ഇത്ര വലിയൊരു ദരിദ്രൻ ലോകത്തുണ്ടാവില്ല. ഈ വള ഈ ഒളിയ തൊളയത്തും ഉണ്ടാവുകയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വിട പറയുന്ന നേരം എന്റെ മടിയിൽ കിടന്നിട്ടാണ് വിട പറഞ്ഞത്. ആയിഷ പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആയിഷ ഒരറാക്കിന്റെ കമ്പെടുത്ത് എന്റെ വായിൽ വെച്ച് ചവച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇടത്തെ കൈ കൊണ്ട് എന്റെ മുത്തിന്റെ മുത്തുളി, മുത്തു മുസ്തഫ എന്റെ മുത്തം വെച്ച കവിളന്റെ മുത്തുളിയുടെ മുത്ത്, എന്റെ ഹബീബിന്റെ കവിൾത്തടം, എന്റെ ഹബീബിന്റെ കവിൾത്തടം ചിപ്പികൾ വിതറുന്നത് പോലെ, മരതകം വിതച്ചത് പോലെ, ആകാശത്തെ അമ്പിളി പോലെ, ആ
ആകാശത്തൊരു അമ്പിളി കണ്ടു, ഭൂമിയിലും ഒരു അമ്പിളി ഉണ്ടായിരുന്നു. ആ അമ്പിളി എന്റെ മുത്ത ഹബീബിന്റെ കവിളൊളി ആയിരുന്നെന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫമാ വാലദത് ഹവ്വാഉ മിൻ നസ്ലി ആദമി വലാ ഫീ ജിനാനിൽ ഖുൽദി മിതലുക ആഖറു. അങ്ങേ പോലെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യജന്മത്തെ ആദമിന്റെ മക്കൾ പെട്ടിട്ടില്ല നബിയേ എന്ന് കവികൾ പാടി പുകത്തിയ എന്റെ മുത്ത് ഹബീബിന്റെ ലോകത്തിന്റെ പ്രകാശമായ കവിളിനെ ഞാൻ എന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഞാൻ പല്ല് തേച്ചു കൊടുത്തു. എന്നോട് സലാം പറഞ്ഞു, ആയിഷ പോയിക്കൊള്ളട്ടെയോ, ഇത്രയും നാളത്തെ ത്യാഗോജ്ജല ജീവിതത്തില് എന്റെ പട്ടിണിയിലും എന്റെ പ്രയാസത്തിലും എന്റെ പ്രതിസന്ധികളിലും എന്റെ കൽവിന് തണലായ ആയിഷ ഞാൻ പോയിക്കൊള്ളട്ടെയോ. എവിടേക്കാണ് ഹബീബേ? ഇല റഫീഖില്ലാ, എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോവുകയാണ് എന്ന് സലാം പറഞ്ഞിട്ട് എന്റെ വിരലുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൂട്ടി പിടിച്ചു. എന്നിട്ട് എന്റെ ഹബീബന്റെ മടിയിൽ തലവെച്ച് കിടന്ന് സലാം പറഞ്ഞിട്ട് വഫാത്തായി. ആയിഷ ബീവി പറയാണ്, ഒരു പെണ്ണിതിനേക്കാൾ വലിയ സൗഭാഗ്യമുണ്ടോ? വിട പറഞ്ഞതെന്നെ മടിയിലാണ്, എന്റെ ഹുജറത്തു ഷെരീഫയിലാണ് വിട പറഞ്ഞത്. തന്റെ കൂട്ടുകാരികളോട് ഈ കഥ പറയാണ്. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരികളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും കാര്യം ശരിയാണ്, മരിക്കുന്ന നേരത്തെന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. അത്ഭുതത്തോടെ അറബി പെണ്ണുങ്ങൾ ചോദിച്ച, ആയിഷ സലാം പറഞ്ഞിട്ടും മിസ്വാക്ക് ചെയ്തു കൊടുത്തിട്ടും യാത്ര പറഞ്ഞിട്ടും മുഖം കണ്ടില്ലയോ? ആയിഷ ബീവി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ചരിത്രത്തിൽ ഒരു രാജാവിന്റെ രാജ്ഞി അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. പെണ്ണുങ്ങളെ, എങ്ങനെയാണ് മുഖം കാണുക? എന്റെ ഹബീബ് വഫാത്താകുന്ന നേരത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടായില്ല, ഞങ്ങളുടെ വീട്ടിൽ കൂരിരുട്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മടിയിൽ കിടന്ന ഹബീബിന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ദുആ ചെയ്തു, റബ്ബേ മരിക്കുന്ന നേരത്ത് നീ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. റബ്ബേ, ഭർത്താവ് മരിക്കുന്ന നേരത്ത് വീട്ടില് വിളക്ക് കത്തിക്കാനുള്ള ഒരു തുള്ളി എണ്ണയില്ലാതെ ദരിദ്രരിൽ ദരിദ്രനായിട്ട് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. നാളെ പരലോകത്ത് ദരിദ്രന്മാരുടെ നേതാവായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ ഉണ്ടാവും എന്ന് ലോകത്തോട് അരുൾ ചെയ്തിട്ടാണ് മുത്ത ഹബീബ് പോയത്. അല്ലാഹു നമ്മളെ ആ പാതയിലൂടെ സഞ്ചരിപ്പിക്കട്ടെ. കദം കദം സുന്നത്തെ റസൂൽ പർ ചലോ, കദം കദം സുന്നത്തെ റസൂൽ പർ ചലോ, മിലേങ്കി ജന്നത്ത് കി റിസർവേഷൻ. ഓരോ കാലടിയും മുത്ത് ഹബീബിന്റെ സുന്നത്തിലൂടെയാവട്ടെ, അവിടുത്തെ പാതയിലൂടെയാവട്ടെ. ഇതിലാ ദലീലല തരീഖിലല്ലിലാ ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മിലാ ഫിഹാലിഹി വഫിആലിഹി വമഖാലിഹി വതാബിഅൻ ലാ തതുറുകന്ന ലാ തതുറുകന്ന വതാബിഅൻ ലാ അള്ളാഹു നമ്മളെ ഹബീബിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് ദരിദ്രനായി ജീവിച്ച മുത്ത ഹബീബ് ഉറക്കെ മടുത്തോ മടുത്തോ ഒരാൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കരുത്. ഇൻഷാല്ലാ പത്ത് മിനിറ്റ് ദുആ കഴിയാതെ ഇറങ്ങരുത്. കാസർഗോഡുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ദുആ ആവുമ്പോ ഇറങ്ങി പോവുക. പാടില്ല, റബ്ബ് തരാൻ തീരുമാനിക്കുമ്പോ വേണ്ടാന്ന് പറയണത് അത് അവസാനത്തെ ദുആയിലാണ്. ഞാൻ ഇന്നലെയും പാറപ്പള്ളിയിൽ അത് പറഞ്ഞു, ദുആ തുടങ്ങുമ്പോ ഒരു പോക്ക്. അതെന്തിനാ? റബ്ബേ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട റബ്ബേ, ഞാൻ കേമനാണെന്നോ, ഞാൻ കേമനാണെന്നോ, ഞാൻ വലിയവനാണെന്നോ, പൊട്ടാ നീ മുരുതുള്ളി പിഞ്ചോര കട്ട
പിന്നീന്ന് കാട്ടം ചുമന്നൊരു കൊട്ട, റൂഹങ്ങ് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട, പറനിൻ്റെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ട എന്നാണ് കവി പറഞ്ഞത്. ഇവിടെ നീ എന്താണ് മനുഷ്യ, റൂഹ് പോയ 24 മണിക്കൂറിനുള്ളിൽ പുഴുത്തു പോണ ഒരു ശരീരം എന്നതിനപ്പുറം നിനക്കെന്തുണ്ടെന്ന് കവി ചോദിച്ചതുപോലെ. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന മഹാകോടീശനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നാളെ പരലോകത്ത് ഹിസാബിന് വരുമ്പോ ഏറ്റവും എല്ലാവരും സ്വർഗത്തിൽ പോയിട്ട് നീ സ്വർഗത്തിൽ പോകൂ ഇബ്നു ഔഫേ. വലിമയാ റസൂലല്ലാ, എന്താണ് നബിയേ, അല്ലാഹു നിനക്ക് ധാരാള സമ്പത്ത് തന്നിട്ടുണ്ട്, അതിന്റെ കണക്ക് മുഴുവനും പറയാതെ നീ സ്വർഗത്തിലേക്ക് പോവില്ല ഇബ്നു ഔഫേ. സമ്പന്നന്മാര് സ്വർഗത്തിലെത്തുന്നതിന് 500 വർഷം മുമ്പേ ദരിദ്രന്മാര് സ്വർഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സമ്പത്ത് അലങ്കാരമാണോ? സമ്പത്ത് അലങ്കാരമാണോ? സമ്പന്നൻ എത്തുന്നതിന് 500 വർഷം മുമ്പേ അള്ളാഹുവിന് ഇബാദത്തുള്ള ദരിദ്രൻ സ്വർഗത്തിലെത്തും. അതൊരു കണ്ടു ഇബ്നു ഔഫേ, ഞാനൊരു സ്വപ്നം കണ്ടു, എല്ലാരും സ്വർഗത്തിൽ പോയി, പക്ഷെ നീ മാത്രം പിന്തി. എന്തേ നബിയെ, കോടീശ്വരനാണ്, അത് നീ കൊടുക്കണം. ആ കോടീശ്വരനായ നീ കൊടുക്കണം, കൊടുത്തു കൊടുത്തു കൊടുക്കാൻ പഠിക്കണം, സദക്ക ചെയ്യാൻ പഠിക്കണം. കോടീശ്വരനാക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, കോടീശ്വരനാണ്, പക്ഷെ അതിന്റെ നന്ദി കൊടുക്കലാണ്. നമ്മുടെ ബഹുമാനനായ എം എ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ, എത്ര കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ മാസം പൊട്ടച്ചിറ അൻവരിയയുടെ സമ്മേളനത്തിന് വന്ന് ആ ദർശന അദ്ദേഹം വലിയൊരു സദക്ക കൊടുത്തിട്ട് പറഞ്ഞു, ഒരു വാക്കുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ ആ സദസ്സിലുണ്ട്, ഞാൻ ഇത്രയും പൈസ യൂസുഫ് അലി തന്നെങ്കിലും അത് യൂസുഫ് അലിയുടെ ഔദാര്യമല്ല, അത് യൂസുഫ് അലിയുടെ കടമയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നമ്മൾ സദക്ക കൊടുത്താല് പറയൂ, അത് എന്റെ ഔദാര്യമല്ല, അത് റബ്ബനോട് ചെയ്ത ഞാൻ ചെയ്യേണ്ട കടമയാണ്. അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നു, ഞാനത് ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഒരു സമ്പന്നനായ മനുഷ്യൻ അങ്ങനെ പറയുന്നത്, പരസ്യമായി പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അതെന്റെ ഔദാര്യമല്ല, ഇതെന്റെ കടമയാണ്, എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഞാൻ കൊടുത്തതാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, നമുക്ക് ദുആ ചെയ്തു പിരിയാം. സമ്പത്ത് കയ്യിലുണ്ടോ, അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കണം. നമ്മുടെ ഇവിടെ ഒരു മദ്രസ നിർമ്മിക്കുന്നുണ്ട്, ആ മദ്രസക്ക് വേണ്ടി അല്ലാഹുവേ എനിക്ക് തന്നിട്ടുണ്ട് റബ്ബേ, ദരിദ്രന്മാർ 500 വർഷം എനിക്ക് മുമ്പേ സ്വർഗത്തിൽ പോകും, പക്ഷേ സദക്ക ചെയ്ത സമ്പന്നൻ 1000 വർഷം മുമ്പേ അവരെയും കടന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇൻഷാല്ലാ നമ്മുടെ ഈ മദ്രസക്ക് വേണ്ടി നമുക്ക് കുറെ സദക്ക ചെയ്യണം. 50 പാക്കറ്റ് സിമെന്റ്, കുറെ സിമെന്റ് വേണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഈ സദസ്സിൽ കൂടിയിട്ട് മദ്രസക്കുള്ളൊരു സിമെന്റ് 1500 പാക്കറ്റ് സിമെന്റ് ഏതായാലും വേണം അല്ലേ, വേണ്ടേ? 1500 പാക്കറ്റ് സിമെന്റ് വേണേത്തോടു കൂടി ആദ്യം ആരാ ഒന്ന് പറയുന്നത് കൈബുക്കിയാ മതി. ഇൻഷാല്ലാ 50 പാക്കറ്റ് സിമെന്റ് ഏതാണ്ട് ഒരു 380 രൂപയാണ് ഇപ്പോ ഒരു പാക്കറ്റിന്, 5, 3, 15, 8, 5, 40 ഏതാണ്ട് 19,000 രൂപയാ ഒരു 50 പാക്കറ്റ് സിമെന്റ് ആരാ ഇൻഷാല്ലാ മദ്രസക്ക് കൈബുക്കിയാ മതി. മാഷാല്ലാ കൂലു തക്ബീർ, ആരും എഴുന്നേക്കരുത്, ഒരാളും ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവേ സ്വീകരിക്കണയല്ലാ, ആ സദഖയെ നീ കബൂലാക്കണയല്ലാ, ആ സഹോദരൻ ചെയ്ത സദഖയിൽ നീ ബറക്കത്ത് നൽകണയല്ലാ, അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ, ഹാഫിളീങ്ങളാക്കണേ റബ്ബേ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കീറി മുറിക്കപ്പെടുന്ന മാരക രോഗത്തിൽ നിന്ന് നീ കാക്കണേ. നീ കൊടുത്ത സമ്പത്ത് കുഞ്ഞു കുരുന്നകൾ ഖുർആനോടുന്ന ഈ മഹാസ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവരുടെ കബറിലേക്ക് വെളിച്ചമാക്കണേ റബ്ബേ, ആ സഹോദരന്റെ സമ്പത്തില് നീ വർദ്ധനവ് നൽകണേ അല്ലാ. 50 വായിക്കട്ടെ, അടുത്ത ആൾ രണ്ടാമത്തെ ആൾ, പെട്ടെന്ന് പെട്ടെന്ന് പറയും. രണ്ട് സഹോദരിമാർ, രണ്ട് സ്വർണ്ണമോതിരം,
ഒരു 19,000 റുപ്യ തരാൻ പറ്റാത്ത ആളുകൾ ഏതായാലും ഒരു 10 പേരെങ്കിലും കൂട്ടത്തിലുണ്ട്. ഒരു 19,000 റുപ്യ മദ്രസയ്ക്ക് കൊടുക്ക. അതില്ലെങ്കിൽ പിന്നെ നമ്മള് അള്ളാഹു നമ്മൾ തന്ന സമ്പത്ത് എവിടെ കൊടുക്ക? ഇൻഷാല്ലാ അവസാന ഒരു ദുആയുണ്ട്. നേരത്തെ പോലെയല്ല, ഈ വിനീതന്റെ ഒരു സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. 150 ഹാഫിളികൾ പഠിക്കുന്ന സ്ഥാപനം. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച ഹാഫിളികൾ 100 ഖത്മുൽ ഖുർആൻ ഓതി അവിടെ നടത്തുന്ന ഒരു വലിയ ദുആയുണ്ട്. ഇൻഷാല്ലാ ഈ സദസ്സിൽ പറയണ ഓരോരുത്തർക്കും ആ മഹാസദസ്സിൽ ദുആ ചെയ്യും. ക്യാൻസർ വന്നവർ, മക്കളില്ലാത്തവർ, 100 കണക്കിന് പ്രയാസങ്ങളുള്ളവർ ആ സദസ്സിൽ പങ്കെടുത്ത് ദുആയിൽ സംതൃപ്തിയോടെ മടങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ദുആ ചെയ്യാം. ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ച് ഹാഫിളികളുടെ ദുആയാണ്. പ്രത്യേകിച്ച് ആ സദസ്സിൽ ദുആ ചെയ്ത് നിയ്യത്ത് മനസ്സിൽ വെക്കണം. 95% ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ തള്ളിവിട്ടതാണ്. ആ സദസ്സിൽ വന്ന് ആരോഗ്യത്തോടെ പോയി. കടിഞ്ഞന്റെ മുമ്പിലത്തെ മജ്‌ലിസ് അടക്കുമ്പോ ഒരു കുട്ടി നിന്നിപ്പിന് തളർന്നു വീണതാണ്. ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു രക്ഷയില്ലാന്ന്. പക്ഷേ നമ്മളവിടെ ദിക്ര് ചൊല്ലി ദുആ ചെയ്തു. കടിഞ്ഞ സജലിസില് ആ മരിക്കൂന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മജ്‌ലിസിൽ വന്നിരുന്ന് ആമീൻ പിടിച്ചു. ഹാഫിളികളല്ലേ നമ്മളൊക്കെ ഒരു സാധു അനറജുലും ഫക്കീറും. പക്ഷേ അള്ളാന്റെ ഹാഫിളികൾ വലിയ പോരിഷയാണ്, വലിയ ബറക്കത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു നല്ല നീയത്തോടെ ഒരു 50 പായ്ക്കറ്റ് സിമെന്റ് ഇൻഷാല്ലാ രണ്ടാമത്തെ ആൾ ഒന്ന് കൈമുക്കിയാ മതി. ആരാ പറയാ ഒരു 50 പായ്ക്കറ്റ്? സുബ്ഹാന ജല്ല ജലാലു. രണ്ട് സഹോദരിമാർ രണ്ട് സ്വർണ്ണാഭരണം തന്നിട്ടുണ്ട്. ഉമ്മു സലാത്തു സല്ലല്ലാഹു സൗദിയിൽ നിന്നൊരു സഹോദരൻ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ ആ പൊന്നുമോൻ എത്ര വലിയ മോനാണ്, സൗദി അറേബ്യയിൽ ഇവിടെ ഈ കൺവെട്ടത്തില്ല, അങ്ങകലെ നിന്ന് തന്നെ നൊന്തു പ്രസവിച്ചു വളർത്തിയ ഉപ്പാക്ക് ഉമ്മാക്ക് ഒരു വലിയ സമ്മാനം കൊടുത്തല്ലോ റബ്ബേ. ആ മദ്രസയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഖുർആൻ ഓതുമ്പോ അതിന്റെ പ്രതിഫലം അവരുടെ കബറിലേക്ക് നീ നൽകണേ അല്ലാ. ആ ഉപ്പാന്റെ ഉമ്മാന്റെ കബറിടെ സ്വർഗ സുഗന്ധമാക്കണേ അല്ലാ, സ്വർഗീയ വെളിച്ചമാക്കണേ റബ്ബേ. ആ മകന്റെ സൗദി അറേബ്യയിലെ കച്ചവടത്തിൽ നീ ഇരട്ടി ഇരട്ടി ലാഭം കൊടുക്കണേ റബ്ബേ, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹത്തോടും ഭാര്യയോട് സ്നേഹമുള്ള പൊന്നുമക്കളാക്കി കൊടുക്കണേ റബ്ബേ, എല്ലാവിധ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഹക്കി സയ്യിദന മുഹമ്മദി വാലി വസബി ജുമായി. മൂന്നാമത്തെ ആൾ 50 പായ്ക്കറ്റ് സിമന്റ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും, ദുആയിലോട്ട് കടക്കും. ഈ സദസ്സിൽ തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. 5 വർഷത്തിൽ ഒരിക്കലാണ് ഉറൂസ് നടക്കുക. ഇനി അടുത്ത വർഷം നമ്മൾ ഉണ്ടോന്നറിയില്ല. റജബത്തി ഇന്നിപ്പോ ഏതാ ദിവസം? തിങ്കളല്ലേ? ആദ്യത്തെ വെള്ളിയാഴ്ച വരികയാണ്. അന്ന് ഓതണ്ട ഒരു സൂറത്തുണ്ട്, ഇൻഷാല്ലാ അവസാനം പറഞ്ഞുതരാം. ചെയ്യേണ്ട ഒരു അമലുണ്ട് ആദ്യത്തെ വെള്ളിയാഴ്ച റജബിൽ. 50 വർഷത്തെ പാപങ്ങൾ മുറുക്കപ്പെടുമെന്നാണ്, ഇൻഷാല്ലാ പറഞ്ഞുതരാം. അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ട് സഹോദരിമാർ, അല്ലാഹുവേ ഈ മജ്‌ലിസിലേക്ക് സദഖ ചെയ്ത സഹോദരിമാർ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം നീ അവർക്ക് സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ നൽകണേ റഹ്മാനേ, സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ, സ്വർഗീയ ആസ്വാദനം നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ആ സഹോദരിമാര് വളർത്തുന്ന പൊന്നുമക്കളെ നീ ഹാഫിളികളും ആലിമീങ്ങളും സാലിഹീങ്ങളുമായി ഉമ്മാക്ക് കൺകുളിർമയകുന്ന മക്കളാക്കി കൊടുക്കണേ റഹ്മാനേ. മദ്രസക്ക് വേണ്ടി എത്ര നാളാ കുഞ്ഞു കുരുന്നുകൾ ഖുർആൻ ഓതുമ്പോ അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ 6 ദിവസങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദക്കകളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇനിയുമുള്ള ദിവസങ്ങളിൽ കാര്യമായി കൊടുക്കുക. 50 ബാക്കറ്റ്, 25 ബാക്കറ്റ്, അതിന് കമ്പി, സിമെന്റ്, പൂഴി, ഇങ്ങനെ ധാരാളം മെറ്റീരിയൽസ് ആവശ്യമാണ്. ഈ 18 ദിവസത്തെ വയല് കഴിയുമ്പോൾ ആ മദ്രസയുടെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടണം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സംഘാടകരടുത്തുണ്ട്. എല്ലാവരും ഒരു കഴിയുന്ന സദക്ക. ഓൺലൈനിൽ റഷീദ് തവക്കൽ 5000 രൂപ. ഉമ്മ കാഫിയത്ത് കിട്ട, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ കഴിഞ്ഞ സൗദി യാത്രയിൽ കണ്ടുമുട്ടിയ സുഹൃത്താണ് റഷീദ് സാഹിബ് തവക്കൽ. നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷനെ ഏറെ സഹായിക്കുന്ന ഒരു സുഹൃത്തുമാണ്. ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടി റബ്ബേ, ആ റഷീദ് സാഹിബിന്റെ ഉമ്മയുടെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണയല്ലാ, ആരോഗ്യം നൽകണയല്ലാ, അദ്ദേഹത്തിന്റെ സമ്പത്തില് ബറക്കത്ത് നൽകണയല്ലാ. സംഘാടകർ വരും ഓരോരുത്തരായി അവരവരെ കൊണ്ട് കഴിയുന്നത്. ആരും എഴുന്നേക്കല്ല, നമുക്ക് ദുആ ചെയ്ത് കറക്റ്റ് 12 വരികയാണ് ഇൻഷാല്ലാ. 15 മിനിറ്റ് ബാക്കി, പറഞ്ഞ സമയം കറക്റ്റ് ഇൻഷാല്ലാ. കുറച്ച് ലിസ്റ്റ് വായിക്കാനുണ്ട്, അത് വായിക്കും. സംഘാടകരിൽ ഒന്ന് കൊടുത്തു വിടണം, ഒന്നിച്ച് നമുക്ക് വായിക്കും. ഒരു സഹോദരൻ ഉമ്മാന്റെ തലയുടെ ഞരമ്പ് ബ്ലോക്ക് വന്നത് മാറിക്കിട്ടാനും പ്രഷർ, ഷുഗർ എന്നിവ മാറിക്കിട്ടാനും വേണ്ടി പുനർനിർമ്മിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി 5 ബാക്ക് സിമെന്റ്. ഒരു സഹോദരി 5000 രൂപ, മുഹമ്മദ് മൊയ്തീൻ കുട്ടി ബേലിക്ക 2000 അഥവാ 2 സ്ക്വയർ ഫീറ്റ്, അതുപോലെ അബ്ദുൽ ഖാദർ ബേലിക്ക 2 സ്ക്വയർ ഫീറ്റ്, മൊയ്തീൻ ഷമ്മാസ് ബേലിക്ക 1 സ്ക്വയർ ഫീറ്റ്, അബൂബക്കർ ബാപ്പുഞ്ഞി പുതിയങ്ങാടി മരിച്ച ഉപ്പാന്റെ പേരിൽ 2000, മരിച്ച ഉമ്മ ഉപ്പാന്റെ പേര് മഹമ്മൂദ് ആജി അന്തുഞ്ഞിയാജി 5 ബാക്ക് സിമെന്റ്. സ്നേഹമുള്ള എന്റെ ഉമ്മന്മാരെ ശ്രദ്ധിക്കാൻ വേണ്ടി അപ്പോ കുറേ ലീസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഉമ്മപ്പങ്ങന്മാരെ ശ്രദ്ധിക്കുക, ചില കംപ്ലൈൻ്റ് ഉണ്ട്, വായിക്കുന്നില്ല എന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വായിക്കാൻ തുടങ്ങിയാൽ സാധാരണ മിഞ്ഞാന്ന് കിട്ടിയത് തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണ്ടി ഒരു ഇപ്പോൾ ഇതാ കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ നിയ്യത്ത് നിങ്ങൾ ഹൃദയത്തിൽ കരുതുക. ആ സംഭാവന നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമറാഹിമായ റബ്ബ് ഒരുപ്പ് കൊടുത്താലും അത് കാണുന്നുണ്ട്. എന്തിന് എന്നുള്ള നിയ്യത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. എൻ്റെ ഉമ്മപ്പങ്ങന്മാർ ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചുരുങ്ങിയ രൂപത്തിൽ ഉസ്താദിന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വായിക്കുന്നേ ഉള്ളൂ. അതായത് ഒന്ന്, ക്യാൻസർ രോഗം സുഖപ്പെടുത്താൻ വേണ്ടി, മക്കളില്ല ഉണ്ടാവാൻ വേണ്ടി, ഹോസ്പിറ്റലിലാണ് സുഖം പ്രാപിക്കാൻ വേണ്ടി, ബോറ് കിട്ടാൻ, പിന്നെ ബോറ് കുഴിക്കുന്നുണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി, അതുപോലെ മറ്റൊന്ന് ക്യാൻസർ രോഗം, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ എഴുതി ഇവിടെ അറിയിച്ച ഒരുപാട് ഉമ്മമാരുണ്ട്. ഭർത്താവിന് പണിയില്ല, മക്കൾക്ക് ജോലികളില്ല, ഇതൊക്കെ കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് വരക്കണം. അതുപോലെ തന്നെ ഗൾഫിൽ പോയി കുറെ സമയങ്ങളായി, ഒരു പൈസ പോലും ഇവിടെ അയച്ചിട്ടില്ല, ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, മക്കൾ പ്രയാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അറിയിച്ചിട്ടാണ് ഇവിടെ ലീസ്റ്റുള്ളത്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ്. നാഥ, അവർക്കുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള സർവ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ അന്തരീക്ഷം കൊള്ളുന്ന മഹാനവർക്കുള്ള കറാമത്ത് കൊണ്ട്. അതുപോലെ തന്നെ അഞ്ച് സ്ക്വയർ ഫീറ്റ് അടുക്കത്തില് മുഹമ്മദ് അറബി എന്നാള് മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, അതും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാനും, കച്ചവടത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി. മരിച്ചാളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ്, മറ്റൊന്ന് 2 ചാക്ക് സിമെന്റ് 1 സ്ത്രീ, മറ്റൊന്ന് 1000 രൂപ മരിച്ച ഭർത്താവിന്റെയും ഉപ്പാന്റെയും
വേറെ ദുആ ചെയ്യാൻ വേണ്ടി, മറ്റൊന്ന് ഒരു ചാക്ക് സിമെന്റ്, ഒരു സ്ത്രീ സുഖം പ്രാപിക്കാൻ വേണ്ടി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്, ഇൻഷാല്ലാ. ഇടങ്ങ് അടുത്തോട്ട് വരി. എല്ലാവരും അടുത്തോട്ട് വരും, ഇൻഷാല്ലാ. നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഖൈറിലാക്കട്ടെ. വെളിയിൽ നിന്ന ആളുകളൊക്കെ, ആ ചാരിയിരുന്ന മുത്തക്കീങ്ങളും ഒക്കെ വരി. ഖലീൽ എന്ന സഹോദരൻ 5000 രൂപ ലൈവില് എന്റെ വാള് കേൾക്കുന്ന സഹോദരൻ, ലൈവ് ആരാണ്? KL 14 BA KL 14 DB. ഒരു 10 സലാത്ത്. اللهم صل على محمد اعداد رمل ثرى وسلم صلى الله لما على غدنا محمد خير الرسل طه المكرم صلى الله مالي حبيب سوى محمد يوم الحوان به تهشم صلى الله على السماء سما محمد جبريل قال له تقدم صلى الله ميلاد سيدنا محمد ام القرى بلد ام علم صلى الله اعمار سيدنا محمد 60 في ام ام علم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله الله سبحانه وتعالى نام چلی صلاتنا ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കുമാറാകുന്നു. മൻസൂർ പുതിയങ്ങാടി, അന്തുന്നി പുതിയങ്ങാടി, മരിച്ച പിതാവിന്റെ പേര് ദുആ ചെയ്യാൻ. 10 സ്ക്വയർ ഫീറ്റ്, മാഷാഅല്ലാഹ്. ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാ? 1000. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇപ്പൊ ഉറൂസ് 18 ദിവസം വാളുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ അവസാനം വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും കൊടുക്കാത്ത ഒരാളുണ്ടാവും. 18 ദിവസത്തെ വകള് കഴിയുമ്പോൾ മദ്രസയുടെ ഫൈനൽ സ്റ്റേജ് പൂർത്തിയാവും. എല്ലാവരും ഓരോ ആണും പെണ്ണും, ഞാൻ ഒരു വസീയത്ത് പറയുന്നു, ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും നമ്മുടെ വക. റബ്ബേ, ഒന്നുമില്ല, കൂലിപ്പണിക്കാരനാണ്, അത് മതിയുടെ വന്നാതി. എന്റെ ഒരു ദിവസത്തെ ജോലിയുടെ പൈസ 800 രൂപ, 600 രൂപ ചില ചെയ്യൂലേ. ഓരോ ദിവസമാകുമ്പോൾ ഒരു വലുതാവും. അണ്ണാറക്കണ്ണനും തന്നാലായത് അള്ളാഹു സ്വീകരിക്കട്ടെ. അലിക്കുഞ്ഞു ഉസ്താദിന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയ അന്തുഞ്ഞി ഹാജി റയ്യാൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മക്കളും പേരമക്കളും ചേർന്ന് എത്ര, ഏകദേശം 2 ലക്ഷം രൂപ. മാഷാഅല്ലാഹ്. ഫുലു തക്ബീർ. നിർമ്മിക്കാൻ പോകുന്ന മദ്രസ കെട്ടിടത്തിന്റെ ഒരു ക്ലാസ് മുറിക്കുള്ള ടൈൽസ് ഏകദേശം 300 സ്ക്വയർ ഫീറ്റ്. അതിനാവശ്യമുള്ള ബെഞ്ച്, ഡെസ്ക്, മറ്റ് സാധനങ്ങൾ, ഒരു മുഅല്ലിമിനുള്ള 3 മാസത്തെ ശമ്പളം, ഇവയൊക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കണ്ട ആ പേരക്കുട്ടികളും മക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് ആഖിറത്തിലേക്ക് യാത്രയായവന് സമ്മാനം കൊടുക്കണം. ഇപ്പോഴെ മരിച്ചുപോയവനെ അല്ലേ നമ്മൾ ആദരിക്കേണ്ടത്? മരിച്ചുപോയവരെ മറക്കാവോ?
ക്യാഹെ ദസ്തൂറ ദുനിയ ഖദാറെ മർണ ദക്മ കിസീനേന പൂച്ച ബഹുദ മരണേക്കോ മയ്യത്തുക്കോ മേരി ലോക സർപ്പേ ഉടായേ ഹുയേത്തെ. രോഗിയായിട്ട് കിടന്ന അവസാനം മരിച്ചുപോയ മനുഷ്യ കബറിൽ മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മയ്യത്ത് കെട്ടിലേക്ക് കിടന്ന് പറയുന്നതായിട്ട് കവി പറയാ, കവി പറയാൻ അനിയനത് ബുഖാരി ഉണ്ടോന്ന് ചോദിച്ച എന്റെ അടുക്ക വരരുത്. ആ പറഞ്ഞ ബുഖാരി മുസ്ലിമിന് കവി പറയാണ് കൊണ്ടു അച്ഛൻ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ. അയാളുടെ മയ്യത്ത് കെട്ടിൽ തോളിലേറ്റ് പോയപ്പോ ആ മരിച്ച ആള് പറയുന്നതായിട്ട് കവി പറയാ, ക്യാഹെ ദസ്തൂറ ദുനിയ ഖദാറെ മർണ ദംതക്കിനി സീനേന പൂച്ച. ഈ ദുനിയാവിന്റെ ചില കാര്യം കാണും എനിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നുകയാണ്. ഞാൻ ഇത്ര നാള് പൊഴുത്ത് രോഗം പിടിച്ച വീട്ടിൽ കിടന്നിട്ട് ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബഹുദം മരണേക്കോ മയ്യത്തുക്കോ മേരി ലോക സർപ്പേ ഉടായേ ഹുയത്തെ. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ തലയെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്, പള്ളിക്കാട്ടിലോട്ട് കൊണ്ടുപോകണം. മരിച്ചു കഴിയുന്നവനെ നമ്മൾ യാത്രയാക്കണം. അള്ളാഹു ആ മഹാമനുഷ്യന് വേണ്ടി ചെയ്ത സദക്കയെ അള്ളാഹു സ്വീകരിക്കട്ടെ. കബറിടത്തിലേക്ക് അള്ളാഹു വെളിച്ചമായി നൽകട്ടെ. സ്വർഗ പൂങ്കാവനമായിട്ട് റബ്ബ് മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ ഒരു 6666 അദ്ദേഹത്തിന്റെ മോന് വേണ്ടി ഹിഫ്ലിന് പഠിക്കുകയാണ്. എൻ്റെ ഒരു സ്ഥാപനമുണ്ട്, 150 ഹഫ്ലിങ്ങളുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ കൊല്ലത്താണ്. ഒരു ആധുനിക ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ സൗകര്യത്തിൽ ഹാഫ്ലിങ്ങൾക്ക് 2 വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഒരു സ്ഥാപനം. സ്കൂളും ഉണ്ട്, ഇഫലും ഉണ്ട്. 5 ക്ലാസ്സിൽ തുടങ്ങി PG വരെ IASന്റെ കോച്ചിങ് അടക്കം കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ സമയം എപ്പോഴേലും കിട്ടുമോ ഒന്ന് കാണാൻ വരണം. ഇൻഷാല്ലാ വരൂലേ? തിരുവനന്തപുരം കൊല്ലമൊക്കെ വരുമ്പോൾ ഗൂഗിളിൽ ഹംദാൻ ഫൗണ്ടേഷന്റെ റൂട്ട് മാപ്പ് അടിച്ചാൽ മതി, നേരെ അവിടെ എത്തും. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച ഹാഫ്ലിങ്ങളുടെ വലിയൊരു ദുആ ഉണ്ട്. ക്യാൻസർ വന്നവർ എല്ലാ പ്രതീക്ഷയട്ട 100 ആളുകൾ വന്ന് വലിയ സന്തോഷത്തോടെ പോകുന്നുണ്ട്. അവിടുത്തെ ഒരു നേർച്ചയാണ് 6666 നേർച്ചയാക്കുക. ഒരു സഹോദരൻ മോൻ്റെ ഹിഫ്ദ് പഠനം പൂർത്തിയാവാൻ 6666 നേർച്ചയാക്കിയിട്ടുണ്ട്. വേറൊരു മോന് അപസ്മാരത്തിൻ്റെ അസുഖമുണ്ട്, അള്ളാഹു അതിൻ്റെ പറക്കത്ത് കൊണ്ട് ഷിഫ കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ഇന്ന് ഭക്ഷണം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സൂത്ത് റസാഖ് സാഹിബ് എൻ്റെ ഇവിടെ ഇല്ലേ, ഞാൻ സൗദിയിൽ വെട്ടി പരിചയപ്പെട്ടാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു മക്കളിലും ജീവിതത്തിലും ബിസിനസ്സിലും ബറക്കത്ത് നൽകട്ടെ. അതേപോലെ ആരെ അപ്പ മുൻ പ്രസിഡന്റാണ്, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ തവക്കൽ റഷീദ് സാഹിബ്, എല്ലാത്തിലും ഉപരി ഹംദാൻ ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ അന്നും ഇന്നും ഒരേപോലെ നിന്ന സഹോദരൻ തസ്ലീം വള്ളംകോട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു, 2 പെൺകുട്ടി ഒരാൺകുട്ടിയാണ് ഒറ്റ പ്രസവത്തിൽ. മാഷാ അല്ലാഹ്, മബ്റൂക്ക് അൽഫ മബ്റൂക്ക്. 2 പെൺകുട്ടിയും ഒരാൺകുട്ടി ഒറ്റ പ്രസവത്തിൽ. വലിയ ദീനിൻ്റെ ഒരു ഖാദിമാണ്, അള്ളാഹു അതിന് കൊടുത്ത പ്രതിഫലമാണ്. അള്ളാഹു ആ മക്കളെയൊക്കെ നല്ല ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഒന്നിനു വേണ്ടി നമ്മളിവിടെ കുനിഞ്ഞു കിടന്ന് ദുആ ചെയ്യുമ്പോൾ ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ അള്ളാഹു കൊടുത്ത 3 ആദ്യം ഒരു കുട്ടിയുണ്ട്, അള്ളാഹു ഹാഫിളും ആലിമും സാലിഹും ആക്കി കൊടുക്കട്ടെ, നല്ല ആരോഗ്യം കൊടുക്കട്ടെ. പ്രിയ സുഹൃത്ത് ഹദ്ദാദ് സലീം സാഹിബ് ഒക്കെ ഒരു 10 കൊണ്ടുള്ള സുഹൃത്തുക്കളാണ്. ചില ആളുകളുണ്ട് സെൽഫി എടുത്തിട്ട് പോയാൽ പിന്നെ കാണൂല. ആ സ്നേഹവും പിടുത്തവും ഒക്കെ ഒരു ഡേറ്റ് കിട്ടാനും പിന്നെ ഒരു സെൽഫിയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ പക്കാനത്ത് ഹബ അമൻപൂറ. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. സലീം സാഹിബ് തസ്ലീം അടക്കമുള്ള ധാരാളം സുഹൃത്തുക്കൾ 8-10 വല്ലപ്പോഴും ഒരിക്കൽ വരുമ്പോഴും ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നു. നമ്മൾ പരസ്പരം കണ്ടത് എന്തിനാണ്? മരിച്ചു എന്നറിഞ്ഞാൽ പടച്ചോനെ വാതുകാക്കാൻ വരുന്നവനായിരുന്നു, അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ. കബീർ വാക്കവി മരിച്ചു എന്ന് കേട്ടാ റബ്ബേ ഖുർആൻ പറഞ്ഞ വാതു പറഞ്ഞൊരു വലിയ കുട്ടിയായിരുന്നു, ഒന്ന് അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഈ ബന്ധമുള്ളൂ, വേറെ ഒന്നും ഈ ബന്ധം കൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹു നിലനിർത്തട്ടെ. ലൈവിലൂടെ കാണുന്ന 100 ആയിരക്കണക്കിന് ആളുകൾ, എല്ലാ രാത്രിയിലും ലൈവ് കാണുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ അത്ഭുതമാണ്. ഗൾഫിലും ഇവിടെയുമൊക്കെ ലൈവിലൂടെ കണ്ട് സൗദി അറേബ്യയിൽ ഗൾഫിൽ GCCയിലൊക്കെ ഇരുന്ന് സ്ഥിരമായി കാണുന്ന ഒരു വാതു നടക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-6000 പേര് ലൈവിൽ എവിടെയിലൊക്കെ ഉണ്ടാവും. അള്ളാഹു അവരെയും ഇത് ആയിരപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا ظلما كثيرا كبيرا لا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم അർഹമുർ റഹീമായ അല്ലാഹുവേ പരമദയാലുവായ തമ്പുരാനെ ഉടമസ്ഥനായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന റബ്ബേ ഞങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും അറിയുന്ന നാഥ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ തേട്ടത്തെ നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നെഞ്ചകത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഈ പാവങ്ങൾ കൈനീട്ടുന്നു റബ്ബേ നീയല്ലാതൊരഭയമില്ല അല്ലാ നീയല്ലാതൊരാലംബമില്ല അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ നീ തീർത്തു തന്നാലല്ലാതെ തീരില്ല റബ്ബേ അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ അല്ലാ കരീമായ അല്ലാ യാ കരീമു യാ അല്ലാ യാ വഹാബ് യാ അല്ലാ യാ റസാഖു യാ അല്ലാ യാ സത്താറു യാ അല്ലാ യാ ദൽ ജലാലി വൽ ഖുറാത് അല്ലാഹുവേ മരണം വരെ മാരക രോഗത്തിൽ നിന്ന് ഈ സാധുക്കളെ കാക്കണേ അല്ലാ ഒന്നിനും കഴിവുള്ളവരല്ല റബ്ബേ പടച്ചവനെ ശരീരങ്ങൾ തളർന്നു പോകുന്ന അവയവങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ ഈ സാധുക്കളെ കാക്കണേ അല്ലാ മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യം തരണേ റബ്ബേ ഇത്രയും നാൾ ആരോഗ്യം ഒന്നും ചെയ്തില്ല അല്ലാ അതുകൊണ്ട് ഇനിയവൻ ആരോഗ്യം പിൻവലിക്കുന്നെന്ന് നീ കരുതല്ല റബ്ബേ പടച്ചവനെ മരണം വരെ ഞങ്ങളുടെ തടിയിൽ ആരോഗ്യം നൽകണേ അല്ലാ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലനിൽക്കാൻ ഞങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം അധ്വാനിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം നൽകണേ അല്ലാ എത്രയെത്ര മാരക രോഗം വന്നവരെ കാണുന്നു റബ്ബേ പലതും കാണുമ്പോ പേടിയാണല്ലോ അന്നനാളത്തിൽ ക്യാൻസർ വന്നിട്ട് ചൂവിട്ട് ഭക്ഷണം കൊടുക്കുന്നവർ മലാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ചൂവിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നവർ പടച്ചവനെ ഒരിറക്കു വെള്ളം കുടിക്കാൻ കഴിയാതെ തൊണ്ടയിൽ ക്യാൻസർ വന്നവർ അല്ലാഹുവേ കാക്കണേ അല്ലാ കാക്കണേ അല്ലാ കാക്കണേ അല്ലാ മാരക രോഗത്തിൽ നിന്ന് ഈ സാധുക്കൾക്ക് നീ മോചനം നൽകണേ റബ്ബേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഞങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഏതെങ്കിലും രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് ഈ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തുകൊണ്ട് ശിഫയാക്കണേ അല്ലാ നിർവീര്യമാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് കാക്കണേ റബ്ബേ കടം വന്ന് തലയിൽ വീണിട്ട് എങ്ങനെ വീട്ടുമെന്നറിയാതെ മനസമാധാനം നഷ്ടപ്പെട്ട സാധുക്കളുണ്ട് റബ്ബേ പലരും വാക്കവീ ഞങ്ങളുടെ കട ഒന്ന് വീടാൻ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട് കടം വീടാൻ ഒരു വഴി തുറന്നു കൊടുക്കണേ റബ്ബേ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസികൾ വലിയ പ്രശ്നത്തിലാണല്ലോ അല്ലാഹുവേ ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പെങ്ങളെ കെട്ടിച്ചു വിടാൻ മക്കളെ പഠിപ്പിക്കാൻ അങ്ങകലെ അറബിക്കടലിന് അക്കരെ പോയി കിടക്കുന്ന ഞങ്ങളുടെ പാവപ്പെട്ട ഗൾഫുകാർ റബ്ബേ കടം വന്ന് തകർന്നു പോയവരുണ്ട് ബിസിനസ് തകർച്ചയിലെത്തിയവരുണ്ട് പലവിധ രോഗങ്ങൾ കൊണ്ട് കട്ടപ്പെടുന്നവരുണ്ട് നീ ആ സാധുക്കളെ കാത്തോളണേ അല്ലാ നീ ആ സാധുക്കളെ കാത്തോളണേ അല്ലാ
അവിടെ വന്ന് കിട്ടുന്നത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മദ്രസകൾക്ക് പള്ളികൾക്ക് തരുന്ന സാധുക്കൾ. നീ കരകയറ്റണേ അല്ലാഹ്, പടച്ചവനെ അർഹമുർ റഹീമായ റബ്ബേ, കരുണയുള്ള അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ, ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഒരു മാരക രോഗവും വരുത്തല്ലേ അല്ലാ, അവര് സാധുക്കളാണ് റബ്ബേ, പാവങ്ങളാണ് റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് വാർദ്ധക്യകാലത്ത് മക്കളെ വേദനിക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെഞ്ച് തകർന്നു പോകുമല്ലോ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും റബ്ബേ നീ ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ. ആ സാധുക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണല്ലോ, പടച്ചവനെ 10-24 വർഷം കരിങ്കല്ല് ചുമന്ന് വളർത്തിയതാണ് റബ്ബേ. പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഉമ്മ ഉപ്പ എത്ര വയസ്സായാലും അവര് മരണപ്പെട്ടു പോയാൽ പിന്നെ ഞങ്ങളെ മക്കളെ എന്ന് വിളിക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല റബ്ബേ. സന്ധ്യക്ക് കയറി വീട്ടിന്റെ മുമ്പിൽ വരുമ്പോ കട്ടിലി കടന്ന് ഞങ്ങളുടെ കാൽ പെരുമാറ്റം കേൾക്കുമ്പോ ഉമ്മാന്റെ മക്കൾ വന്നോന്ന് ചോദിക്കാൻ അവര് ജീവനോടെ ഉണ്ടാകണമല്ലോ. പഠിച്ചവനെ ഞങ്ങളുടെ ഉമ്മായും ഉപ്പായും എത്ര ആരോഗ്യം ഇല്ലെങ്കിലും അവസാനം വരെ ഞങ്ങൾ കാഫിയത്തോടെ ആരോഗ്യത്തോടെ ആ കൈ പിടിച്ചൊന്ന് മുത്തി ഇറങ്ങിപ്പോകുമ്പോ ഒരു സലാം പറഞ്ഞ് തിരിച്ചു കയറി വരുമ്പോ ഉമ്മ വന്നെന്ന് പറയാൻ ഞങ്ങൾക്ക് നീ അവരെ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ താങ്ങും തണലുമാണ് ഞങ്ങളുടെ ഭാര്യമാർ. അല്ലാഹുവേ ഞങ്ങളുടെ സങ്കടത്തിലും ഞങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങളുടെ ഊന്നുവടിയായത് അവരാണ് റബ്ബേ. ആ സാധുക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. രാപ്പകലില്ലാതെ വീട്ടിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി അല്ലാഹുവേ ഞങ്ങളെയും കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ കൂട്ടുകാരി ഞങ്ങളുടെ ഭാര്യ റബ്ബേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളുടെ കരളിന്റെ കഷണമായ ഞങ്ങളുടെ മക്കളാണ് റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ലഹരിക്കടിമപ്പെടുന്നതിൽ നിന്ന് കാക്കണേ റബ്ബേ, വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഞങ്ങളുടെ കൽബിന് തണുപ്പ് നൽകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ ഹാഫിളായ മക്കളാക്കണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതി കാണാതെ പഠിച്ച ഖുർആൻ ഓതി ഞങ്ങളുടെ മയ്യത്ത് കട്ടില് പള്ളിയിലേക്ക് ചുമന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇമാമത്ത് നിന്ന് റബ്ബേ കഷ്ടപ്പെട്ട് വളർത്തി ഉപ്പയാണ് മരിച്ചു കിടക്കണത്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് കരളുരുകി ദുആ ചെയ്ത് മണ്ണിലടക്കം ചെയ്ത് എല്ലാരും തിരിച്ചു പോകുമ്പോ ഇതെന്റെ ഉപ്പയാണ് ഉമ്മയാന്ന് പറഞ്ഞ് കാണാതെ പഠിച്ച ഖുർആൻ ഓതി ഞങ്ങളുടെ കബറിൽ കൈ ഉയർത്തി ദുആ ചെയ്യുന്ന പൊന്നു മക്കളാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ അങ്ങനെ ആക്കി തരണേ അല്ലാ. പടച്ചവനെ മക്കളില്ലാത്ത ധാരാളം ആളുകൾ 6666 നേർച്ചയാക്കിയവരുണ്ട്, ദുആ ചെയ്യണേന്ന് പറഞ്ഞവരുണ്ട്, അവർക്ക് നല്ല സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ ഈ ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ടവർ ഇതിനു വേണ്ടി ഓടി നടന്നവർ ബഹുമാന്യരായ ഉസ്താദന്മാർ ഖത്തീബുമാർ മുഅദ്ദിൻമാർ മുഅല്ലിമീങ്ങൾ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഖത്തീബ് ഉറൂസിന്റെ ഭാരവാഹികൾ ഈ ഊർജസ്വലരായ വോളണ്ടിയേഴ്സായ ചെറുപ്പക്കാർ ഇവിടെ സദക്ക ചെയ്തവർ ആരൊക്കെ സദക്ക ചെയ്തോ ചെറുതാകട്ടെ വലുതാകട്ടെ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. ഇതൊന്നുമല്ലാതെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഇതിൽ കച്ചവടക്കാരുണ്ട്, ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന സാധുക്കളായ യുവാക്കൾ കരകയറ്റണേ റബ്ബേ. പരീക്ഷ എഴുതുന്നവരുണ്ട്, വിജയം നൽകണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ ഈ പാവങ്ങളായ ആളുകളെ നീ കൈവിടല്ലേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഭർത്താക്കന്മാരോടൊത്ത് സുഖജീവിതം നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ രാജ്യത്ത് സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. അവരുടെ ശറിനെ നീ ഒഴിവാക്കി തരണേ അല്ലാ, അവരുടെ അക്രമത്തെ നീ ഒഴിവാക്കി തരണേ അല്ലാ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുന്ന ഈമാൻ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. തഖ്വ നൽകണേ അല്ലാ, നിസ്കാരത്തിന് ശ്രദ്ധ നൽകണേ അല്ലാ.
നോമ്പ് പിടിപ്പിക്കണേ റബ്ബേ, ദിക്കറുകൾ ചൊല്ലുന്ന നാവാക്കണേ അല്ലാ, നിന്നെ പേടിക്കുന്ന കൽബാക്കണേ റബ്ബേ, നിന്നെ ഭയക്കുന്ന കൽബാക്കണേ അല്ലാ. പടച്ചവനെ അങ്ങനെ ജീവിച്ച് മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ആരടി മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരണേ അല്ലാ. കബറ് വാരിയല്ലോടെ ഞെരുക്കുമ്പോ ഈ സാധുക്കൾ അതിൽ നിന്ന് നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ. കബറ് പേടിയാണല്ലോ, അതിൽ കിടക്കുന്ന ദിവസം പേടിയാണ് റബ്ബേ. മുൻകരനെ കീറും വരുമ്പോ ഞങ്ങൾ എന്തു മറുപടി പറയുമല്ലോ. ഈ സാധുക്കളെ സഹായിക്കണേ റബ്ബേ, ഹിസാബ് ലഘൂകരിച്ചു തരണേ അല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങളിൽ പിടിച്ച് ഹൗദുൽ കൗസർ കോരിക്കുടിച്ച് സ്വർഗത്തിന്റെ കട്ടിലിൽ ചാരിയിരുന്ന് നിന്റെ ലിക്കാ ഇനക്കണ്ട് ആനന്ദിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, ഈ സദസ്സിൽ സഹായിച്ചവർ സ്വർണ്ണാഭരണം തന്നവർ സിമെന്റ് തന്നവർ, അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ നിരാശരാക്കല്ല റബ്ബേ. ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, സബലീകരിക്കണേ റബ്ബേ. പടച്ചവനെ ചിരിക്കുന്ന മുഖമുണ്ടെങ്കിലും അകത്ത് കരയുന്ന കൽബുണ്ട് റബ്ബേ. പലരുടെയും കണ്ണ് ചോർന്നു നിൽക്കുന്നുണ്ടല്ലോ. ജീവിതത്തിലെ സങ്കടങ്ങൾ മാറ്റിത്താ റബ്ബേ, സന്തോഷങ്ങൾ നിലനിർത്തിത്താല്ലോ. പടച്ചവനെ അള്ളാഹുവെ സമാധാനമുള്ള ജീവിതം നൽകണേ. ഞങ്ങൾ ഖുർആന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവർ, ഞങ്ങളെ ഖുർആന്റെ ശഫാഅത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ ഹാഫിളീങ്ങളുടെ മഹാസ്ഥാപനമായ ഹംദാൻ ഫൗണ്ടേഷനെ സഹായിച്ചവർ, ഓരോ റൂം വെച്ച് തന്നവരുണ്ട്, ഒരു ഹാഫിളിനെ ഏറ്റെടുത്തവരുണ്ട്, ഓരോ ബിൽഡിംഗ് വെച്ച് തന്നവരുണ്ട്. ഒരു സഹോദരന്റെ ഉമ്മക്ക് രോഗമാണ്, നീ ശിഫയാക്കണേ റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനെ ഓരോ ഹാഫിളീങ്ങളെ ഏറ്റെടുത്തവർ, നീ അവരെ ഏറ്റെടുക്കണേ റബ്ബേ, നീ അവർക്ക് സഹായം നൽകണേ അല്ലാ. അവരെ ബിസിനസ്സിന് നീ ഏറ്റെടുക്കണേ അല്ല. അവിടെ പള്ളി വെച്ച് തന്നൊരു ഭാര്യയും ഭർത്താവും ഉണ്ട് ഹാഫിളീങ്ങൾക്ക് നിസ്കരിക്കാൻ. അവരെ പെൺമക്കൾക്ക് സാലിഹ്യങ്ങളായ വരന്മാരെ കൊടുക്കണേ അല്ല. ഉമ്മാണ്ട് ഉപ്പാന്റെ കബറിടത്തിലെത്തിക്കണേ അല്ല. അവരിരുവരുടെയും ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല. മരണപ്പെട്ടു പോയ ഭർത്താവ് വസീയത്ത് ചെയ്ത പ്രകാരം ഒരു ഭാര്യ 15 സെന്റ് സ്ഥലം ഹംദാൻ ഫൗണ്ടേഷനിലെ ഹാഫിളീങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. റബ്ബേ, ആ മരിച്ചുപോയ ഭർത്താവിന്റെ കബറിൽ ഹാഫിളീങ്ങൾ തഹജ്ജുദ് മുതൽ ഇശാ വരെ ഖുർആൻ ഓതുമ്പോ അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. വലിയ സദക്കയാണ് റബ്ബേ, നീ പ്രതിഫലം എത്തിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, പടച്ചവനെ ആ സ്ഥാപനത്തിൽ ഓരോ മാസവും നടക്കുന്ന മജ്ലിസിലേക്ക് സദക്ക ചെയ്യുന്നവർ, 6666 നിയത്താക്കിയവർ, ഓരോ ദിവസത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നവർ, ഒരു തുള്ളി വെള്ളമെങ്കിലും ഹാഫിളീങ്ങൾക്ക് കൊടുത്തവർ, പടച്ചവനെ ഞങ്ങളുടെ വാതിൽ കേൾക്കാനെത്തിയവർ, ഇന്നിവിടെ ആമീൻ പറയുന്നവർ, ലൈവായി കേൾക്കുന്നവർ, കരള് തുറന്ന് കൽബ് തുറന്ന് ആമീൻ പറയുന്നവർ, നിരാശരാക്കല്ലേ അല്ലാ, നിരാശരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. مدكن من قرأ سورة الإخلاص في اول ليل في اول ليلة من يوم الجمعة في رجب ആരെങ്കിലും റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 50 വർഷത്തെ അവന്റെ ജീവിതത്തിലെ എല്ലാ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? മിഅത്ത മറ, 100 പ്രാവശ്യം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 100 പ്രാവശ്യം ചൊല്ലിയാൽ 10 മിനിറ്റ് മതി, 100 പ്രാവശ്യം ഓതാൻ അതേ സമയം വേണ്ട. ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം, ഈ വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഇൻഷാല്ലാ ഓതൂലേ. 50 വർഷത്തെ ചെറിയ പാപം, വലിയ പാപമൊക്കെ തൗബ കൊണ്ട് പൊറുക്കും, ചെറിയ പാപം അല്ലാഹു പുറത്തു മാപ്പാക്കി തരും ഇൻഷാല്ലാ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മകരിബ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച മകരിബിന് വാങ്ങി വിളിക്കണവരെ വെള്ളിയാഴ്ചയാണ്.
അപ്പൊ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം ഓതിയാൽ നന്ന്, വെള്ളിയാഴ്ച സുബൈക്ക് ശേഷം ഓതിയാൽ അതിലും നന്ന്, ഇനി ജുമയ്ക്ക് മുമ്പ് ഓതിയാൽ അതുമേൽ നന്ന്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഓതൂല്ലേ? ഓതുമ്പോ കബീർ വാക്കവി ഓർക്കൂല്ലേ? സാധുവിന് വേണ്ടി ദുആ ചെയ്യൂല്ലേ? ഇഖ്വാനി വഹുല്ലാനി ലാ തൻസൂനി മിൻ സാലിഹി ദുആഇക്കും മഅ തഹിയത്തി വസ്സലാം അഖൂകും ബിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീണ്ട മണിക്കൂറുകളോളം സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തി നാം ഏവരെയും ആവേശഭരിതരാക്കിയ വന്ദ്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അഹമ്മദ് കബീർ വാക്കവി ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം പരിശുദ്ധ ദീനീ ദഅവാ രംഗത്ത് മുന്നേറാൻ എല്ലാവിധ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഈ ഫുദലും ഇൽമിലും ദൈവത്തിലും അള്ളാഹു പുരോഗതിയും വളർച്ചയും ഉയർച്ചയുമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വന്ദ്യരായ ഉസ്താദവരുകൾക്ക് ഞങ്ങളുടെ ജമാഅത്തിൻ്റെ എല്ലാവിധ സന്തോഷവും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടിയുടെ ആറാം ദിവസമായ നാളെ രാത്രി നാം ഏവരെയും അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയുമായ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസ്ഹരി, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ മകൻ പേരോട് മുഹമ്മദ് അസ്ഹരി സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. ഇൻഷാല്ലാ കൃത്യം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 9 മണിക്ക് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കണം. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.